പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും ആമേൻ. ഈശോമിശിഹായ സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരുന്ന് പറമ്പിലൊക്കെ ഇരിക്കുന്ന ചേച്ചിമാർക്ക് അഭിവാദനങ്ങൾ. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. പ്രിയപ്പെട്ട മക്കൾ, ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനായി കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തരുന്നത് ഒരു പ്രത്യേക വിഷയമാണ്. ബലിയുമായി ബന്ധപ്പെട്ട ചില ചിന്തകളാണ് ഈ രാത്രിയിൽ എൻ്റെ ഈ സന്ധ്യയിൽ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച് തന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് ഒരു ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, നമ്മൾ ദൈവസ്വരം കേൾക്കാൻ കാതോർത്തിരിക്കുന്ന സമയമാണിത്. ദൈവസ്വരം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ പ്രധാനമായും വചന ശുശ്രൂഷയാണ്. അതായത്, ബൈബിളിൽ കർത്താവ് പഠിപ്പിച്ചു തരുന്ന, ദൈവം പരിശുദ്ധാത്മാവ് തരുന്ന ബൈബിളിലെ സന്ദേശങ്ങൾ വ്യാഖ്യാനിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. വേറെ മറ്റ് ശുശ്രൂഷകളൊന്നും അധികം ചെയ്യാറില്ല. ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഡെലിവറൻസ് ശുശ്രൂഷകൾ ചെയ്യുക, രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധാരണയായി ഞാൻ ചെയ്യാറില്ല. ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രധാനപ്പെട്ടൊരു ശ്രദ്ധ ബൈബിള് പഠിക്കുക, പഠിപ്പിക്കുക, ഇതാണ് എൻ്റെ ശ്രദ്ധ. ഞാനിത് പറയുന്നത്, പക്ഷെ ഞാനൊരു അത്ഭുതം കണ്ടിട്ടുണ്ട്. ഈ വചനം പറയുമ്പോൾ രോഗശാന്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചില്ലെങ്കിലും, പൈശാചിക പീഡകളെ പ്രത്യേകിച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും, ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ വിടുതൽ കിട്ടാൻ വേണ്ടി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും, വചനം പറയുമ്പോൾ കർത്താവ് ഇടപെടുന്നത് നൂറുനൂറായിരം അനുഭവങ്ങൾ കഴിഞ്ഞ 13 വർഷമായി എൻ്റെ ജീവിതത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നാമതായി വണ്ടമറ്റത്തെ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, വണ്ടമറ്റം അല്ലേ, അല്ലേ, അതെ, വണ്ടമറ്റത്തെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ചേച്ചിമാരോടൊക്കെ എനിക്ക് നല്ല സ്നേഹമാണ് കേട്ടോ. പുറത്തൊക്കെ ഇരിക്കുന്നു, നിങ്ങളെ വല്ലപ്പോഴും നോക്കത്തുള്ളൂ ഞാൻ, പക്ഷേ ഞാനുണ്ട് അവിടെ. അപ്പോൾ ചേട്ടന്മാരോട്, അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മൾ ദൈവസ്വരം കേൾക്കാൻ പോവുകയാണ്. ഞാനൊരു വചനം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളുടെ കയ്യിൽ അധികം പേരുടെയും കയ്യിൽ ബൈബിൾ ഇല്ലെന്ന് തോന്നുന്നു, ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പോൾ ഒരു സന്ധ്യയായതുകൊണ്ട് സാരമില്ല. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവസ്വരം കേൾക്കുമ്പോൾ ഒരു കാര്യം നടക്കും എന്ന് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: അവിടുന്ന് അവരെ പരീക്ഷിച്ചു. പുറപ്പാട് 15:26, അവിടുന്ന് അവരെ പരീക്ഷിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും. കേൾക്കണം, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം എങ്ങനെ കേൾക്കണം? ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും. നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും തന്നെ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഒന്നാമതായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ എഴുതണം. ഞാൻ ഒരു അധ്യാപകനാണ്, അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തും. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചിമാരൊക്കെ ചെറിയ ഉറക്കമായിട്ടൊക്കെ ഇരിക്കുന്ന അമ്മച്ചിമാരൊക്കെ ജാഗ്രത പുലർത്തണം. ഇപ്പം എല്ലാവരും എൻ്റെ മുമ്പിലെ കുട്ടികളാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കും, അമ്മച്ചി ചുമന്ന ഷാളിട്ട അമ്മച്ചി, നീല സാരി ഉടുത്ത ചേച്ചി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ക്ലാസ്സിലെ പോലെ ആയിരിക്കും, ചേട്ടന്മാരോട് ചോദിക്കും. നല്ല മുടിയുള്ള ചേട്ട, മുടിയില്ലാത്ത ചേട്ട, ഒറ്റ രോമം പോലും തലയിലില്ലാത്ത ചേട്ട, ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ സൈഡിലോട്ട് ചീവി വെച്ചിരിക്കുന്ന ചേട്ട, കണ്ണാടി വെച്ച ചേട്ട എന്നൊക്കെ ഞാൻ വിളിക്കും. വിഷമമുണ്ടോ? വിഷമമുണ്ടെങ്കിലും വിളിക്കും. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം, ഒരു ഒറ്റ നിർബന്ധമേ ഉള്ളൂ, വചനം പഠിക്കണം. ഇതുകൊണ്ട് നന്നായിട്ട് ഗ്രഹിച്ചാൽ അത് ഗ്രഹിക്കുമ്പോൾ തന്നെ കുടുംബത്തിൽ കർത്താവ് ഇടപെടും. അപ്പോൾ അതുകൊണ്ട് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. പുറപ്പാട് 15:26 കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ സ്വരം ശ്രദ്ധാപൂർവം കേട്ടാൽ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ സ്വരം ശ്രദ്ധാപൂർവം കേട്ടാൽ ഈജിപ്തിലെ ആളുകളുടെ മേൽ വരുത്തിയ മഹാമാരികളിൽ ഒന്നും ഞാൻ നിങ്ങളുടെ മേൽ വരുത്തുകയില്ല. എൻ്റെ സ്വരം നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടാൽ ഈജിപ്തിലെ ആളുകളുടെ മേൽ ഞാൻ വരുത്തിയ മഹാമാരികൾ, രോഗപീഠകളിലൊന്നും ഞാൻ നിങ്ങളുടെ മേൽ വരുത്തുകയില്ല. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അപ്പൊ ഇന്ന് ദൈവം സംസാരിക്കുന്നത്,
ഇപ്പൊ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് എനിക്ക് എവിടെ നിന്നാ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ പരിഹസിക്കും. ഞാനിന്ന് തൊടുപുഴയിൽ ചെന്ന് നേരത്തെ എത്തിയതിന് ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, നന്നായിട്ടൊന്ന് ഉറങ്ങണം. കുറേ ദിവസമായിട്ട് അലച്ചിലായിരുന്നു, രാത്രിയിൽ ഉറക്കമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ഞങ്ങൾ വെളുപ്പിനെ അവിടുന്ന് രാവിലെ വിശുദ്ധ ബലി അർപ്പിച്ചിട്ട് അപ്പൊ തന്നെ ഞങ്ങൾ തിരിച്ചതാണ്. തിരിച്ചിവിടെ ഒരു സ്ഥലത്ത് വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. പലപ്പോഴും ദൈവം എന്നോട് സംസാരിക്കുന്നത് ഉറക്കത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉറക്കത്തിൽ കർത്താവ് തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ദൈവം പറഞ്ഞതാണ്. എനിക്ക് അനേകം അങ്ങനെയുള്ള അനേകം അനുഭവങ്ങളുണ്ട്. ചില കാര്യങ്ങൾ കർത്താവ് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഹൃദയത്തിൽ തരും, വചനമാ തരുന്നത്, ചില വചനങ്ങൾ കാണിച്ചു തരും, ഓർമ്മപ്പെടുത്തി തരും. അപ്പൊ അത് ജനത്തോട് പറയുമ്പോൾ ഭയങ്കര അഭിഷേകം ഉണ്ടാവും, വലിയ അഭിഷേകം ഉണ്ടാവും. കർത്താവ് രോഗികളായ മക്കളുടെ മേൽ ശക്തമായിട്ട് ഇപ്പൊ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിച്ചോ. കർത്താവ് വലിയ അഭിഷേക അനുഗ്രഹം ഈ രാത്രിയിൽ ഉണ്ടാവും. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. അതായത് കർത്താവ് ഇവിടെ പറയുകയാണ്, ഇന്ന് നിങ്ങൾ ശ്രദ്ധാപൂർവം എന്റെ സ്വരം കേട്ടാൽ ഈജിപ്തിലെ ആളുകളുടെ മേൽ വരുത്തിയ മഹാമാരികളിൽ ഒന്നും ഞാൻ നിങ്ങളുടെ മേൽ വരുത്തുകയില്ല. ഇനി നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ദൈവം എന്റെ ഹൃദയത്തിൽ തന്ന കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുമ്പോൾ അത് നിങ്ങൾ ദൈവസ്വരമായി ശ്രദ്ധാപൂർവം കേട്ടാൽ, അത് സ്വീകരിച്ചാൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കുടുംബത്തിൽ വരാവുന്ന അനേകം മഹാമാരികൾ മാറിപ്പോവും. ഈ പുസ്തകം കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതിനകത്തെ 73 പുസ്തകങ്ങളും 35,000 വചനങ്ങളും എല്ലാം തന്നെ സത്യമാണെന്നും ഒന്നും തെറ്റില്ലെന്നും എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തിയതാണെന്നും ഇതിലെ ഒരു വാക്കോ ഒരു വരയോ ഒരു കോമയോ ഒരു വള്ളിയോ പുള്ളിയോ മാറില്ലെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ ബൈബിളിൽ പറയുന്നതെല്ലാം സത്യമാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതേ സത്യമായിട്ടുള്ളൂ. ബൈബിളിൽ പറഞ്ഞതാണ് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്, ബൈബിളിൽ പറഞ്ഞതാണ് ഇനിയും നടക്കാൻ പോകുന്നത്. കർത്താവിന്റെ രണ്ടാം വരവ് വരെ ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളെ കുറിച്ചും ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വായിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പരാധീനത. ചുത്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ ഒന്നാമത്തെ കാര്യം വിശ്വസിച്ച് സ്വീകരിച്ചോളുക. ഇന്ന് കർത്താവ് ഈ സന്ധിയിൽ ഈ ഇടവകയ്ക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാൽ കർത്താവ് ഈജിപ്തിലെ അന്യജാതികളുടെ മേൽ അടിമത്തത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ജനതയുടെ മേൽ ഈജിപ്തിന്റെ മേൽ വരുത്തുന്ന മഹാമാരികളിൽ ഒന്നും തന്നെ നമ്മുടെ മേൽ വരുത്തുകയില്ല. രണ്ടാമത്തേത്, അവിടുന്ന് നമ്മളെ സുഖപ്പെടുത്തുന്ന ദൈവമായി നമ്മുടെ കൂടെ ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ സ്വരം നമ്മൾ കേട്ടാൽ, കർത്താവിന്റെ സ്വരം നമ്മൾ അനുസരിച്ചാൽ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഒരു കാര്യം, മറ്റൊരു വചനം ഞാൻ വായിക്കാം. യെശയ്യ പ്രവചനം 50-ാം അധ്യായം, യെശയ്യ 50-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. യെശയ്യ 50:4 മുതൽ, പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് ഒരു ശിഷ്യനെ എന്ന പോലെ എന്നെ അഭ്യസിപ്പിച്ചു. പരിക്ഷീണന് ക്ഷീണിച്ചവന് ആശ്വാസം തരുന്ന വാക്ക്, പരിക്ഷീണന് ക്ഷീണിച്ചിരിക്കുന്നവന് തളർന്നവന് ദുർബലന് ശക്തിയില്ലാത്തവന് നിരാശ ബാധിച്ചവന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവന് കടഭാരത്താൽ വലഞ്ഞ് വല്ലാത്തൊരു ഭാരം ചങ്കിനകത്ത് കൊണ്ടു നടക്കുന്നവന് ആശ്വാസം കൊടുക്കുന്ന വാക്ക്, ശിഷ്യനെ എന്ന പോലെ പ്രഭാതം തോറും അവിടെ നിന്നെ അഭ്യസിപ്പിച്ചു. അവിടുന്ന് പ്രഭാതം തോറും എന്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ഈശോ പറയുകയാണ്, ഈശോയെ കുറിച്ചുള്ള പ്രവചനമാണിത്, സഹനദാസനെ കുറിച്ചുള്ള പ്രവചനമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിന്ന് ഇത്തിരി കട്ടിയുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്, പക്ഷെ നിങ്ങൾക്കിത് മനസ്സിലാവും. മനസ്സിലാവുമെന്ന് ഞാൻ കോൺഫിഡൻസ് പറയുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവാണ് ഇത് പറയാൻ പറഞ്ഞത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരും, പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരും. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നാൽ മതി, ഒന്നും ഭാരപ്പെടണ്ട. അങ്ങോട്ട് കയറാൻ ഇത്തിരി പ്രയാസമായിരിക്കും, പക്ഷെ കയറും നമ്മൾ. ഈ മലയിലോട്ട് കയറാൻ പാടാ, പക്ഷെ കയറും നമ്മൾ. നമ്മൾ കയറും, നിങ്ങളെല്ലാം കയറും, നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ശ്രദ്ധിച്ചിരുന്നാൽ മതി, ഇടം വല്ലതും തിരിയരുത്, വേറെ ഒരു കാര്യത്തിനും ശ്രദ്ധിക്കരുത്. അവർക്ക് പറഞ്ഞേ ഹാലേലുയാ. പരിക്ഷീണൻ ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എന്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. അപ്പോ ഈ പറയുന്ന ആളുടെ ഏതവയവത്തെയാണ് ദൈവം ഉണർത്തുന്നത്?
ഈ പറയുന്ന ആളുകളുടെ ഏത് അവയവത്തെയാണ് ദൈവം ഉണർത്തിയത്? ഏത് അവയവത്തെയാണ്? കയ്യാണോ, കണ്ണിനെയാണോ, മൂക്കിനെയാണോ, എന്തിനെയാണ്? കാതുകളെ. പ്രഭാതം തോറും ശിഷ്യനെ എന്ന പോലെ എന്റെ കാതുകളെ അവിടുന്ന് ഉണർത്തി. കാതുകളെ ഉണർത്തുക എന്ന് പറഞ്ഞാൽ ദൈവസ്വരം കേൾക്കാൻ ഇടയാക്കി. അങ്ങനെ ദൈവസ്വരം കേൾക്കാൻ ഇടയായപ്പോൾ, ദൈവത്തിന്റെ സ്വരം കേട്ടപ്പോ, ഈ പറയുന്ന ആള്, ഇത് ഈശോയാണ്, ഈശോയെ കുറിച്ചുള്ള പ്രവചനമാണിത്. ഈശോ പറയുകയാണ്, ഓരോ പ്രഭാതത്തിലും പിതാവായ ദൈവം ശിഷ്യനെ എന്ന പോലെ എന്റെ കാതുകളെ ഉണർത്തി. അതുകൊണ്ടാണ് ശിഷ്യന്മാർ യേശുവിനെ അന്വേഷിച്ച് പോകുമ്പോൾ യേശുവിനെ കാണാനില്ല. ഈശോ എവിടാണെന്ന് പറഞ്ഞ് അന്വേഷിക്കുമ്പോൾ വളരെ നേരത്തെ അതിരാവിലെ ഉണർന്ന് അവനൊരു വിജനസ്ഥലത്ത് പോയിരുന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് അവന്റെ കാതുകളിൽ ചില കാര്യങ്ങൾ പിതാവായ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ദൈവം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ശിഷ്യൻ എന്ന പോലെ ഈശോ പിതാവിന്റെ കയ്യിൽ നിന്ന് അവന്റെ കാതുകളിലേക്ക് സ്വീകരിച്ചപ്പോ എന്താണ് അതിന്റെ റിസൾട്ട്? അതിന്റെ ഫലം എന്തായിരുന്നു? അടിച്ചവർക്ക് പുറവും. അവിടെ പറയുകയാണ്, ദൈവമായ കർത്താവിന്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അതിന്റെ റിസൾട്ട്, ഈ കാതുകളിൽ ദൈവസ്വരം കിട്ടിയാൽ ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നോ തുപ്പലിൽ നിന്നോ ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നത് കൊണ്ട് ഞാൻ പതറില്ല. ഞാൻ എന്റെ മുഖം ശിലാതുല്യമാക്കി. അതായത് അടിച്ചപ്പോ, കരണത്താഞ്ഞടിച്ചപ്പോ ഈ മുഖം കല്ലുപോലാക്കി. അങ്ങനെ നിന്നു അടി കൊണ്ടതായി ഭാവിച്ചില്ല, അടിയേറ്റതായി ഭാവിച്ചില്ല, അടി കിട്ടിയതായി പ്രതികരിച്ചില്ല. അടിയേറ്റതിന്റെ പ്രതികരണം, പ്രതികാരം ഉണ്ടായില്ല. അടിച്ചവർക്ക് പുറം താടിമീശ പറിച്ചവർക്ക് കവിളുകൾ അവൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നോ തുപ്പലിൽ നിന്നോ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചത് കൊണ്ട് എന്റെ മുഖം ശിലാതുല്യമാക്കി. രാത്രി 2 മണിക്കൊരു ചേച്ചി വിളിച്ചു. സാധാരണഗതിയിൽ അറിയേണ്ടതല്ല, അന്ന് ആരോ ഉണർത്തിയത് പോലെ ഉണർന്ന് ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുക്കുമ്പോ എനിക്കറിയാവുന്ന ഒരു സഹോദരിയാ അപ്പുറത്ത് കരച്ചില. എന്നിട്ട് പറഞ്ഞു, അസമയമാണ്, ഈ സമയത്ത് വിളിക്കാൻ പാടില്ല, ബുദ്ധിമുട്ടിക്കുകയാണ്, ലേറ്റായിട്ട് വന്ന് കിടന്നതാണ് എന്നറിയാം. അച്ഛോ, എനിക്ക് നിവൃത്തിയില്ല. ഇപ്പോൾ ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇപ്പൊ ആരെങ്കിലും ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മുഴം കയറിൽ എന്റെ ജീവിതം തൂങ്ങിയാടും. അങ്ങനെ പറയുന്ന സഹോദരി, ഇപ്പോ എനിക്കറിയാം കാര്യം എന്താന്ന്. എനിക്കറിയാം ഇപ്പൊ എന്താ, ഇപ്പൊ എന്താ സംഭവിച്ചേ. ചോദിക്കുമ്പോ ഇങ്ങനെയാണ് അവര് പറയുന്നത്, അച്ഛാ, ഭർത്താവ് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, കടുത്ത സംശയരോഗമാണ്, കടുത്ത സംശയരോഗം. നാട്ടുകാര് പറഞ്ഞു ഉപേക്ഷിക്കേ, വീട്ടുകാര് പറഞ്ഞു ഉപേക്ഷിക്കേ, സഹോദരന്മാര് പറഞ്ഞു ഉപേക്ഷിച്ചിട്ട് വാ, ഞങ്ങളെ സംരക്ഷിച്ചോളാം, നിന്നെ ഈ മക്കളെ ഞങ്ങൾ സംരക്ഷിച്ചോളാം. കടുത്ത സംശയരോഗം. എന്താ ഇയാള് ചെയ്യുന്നതെന്നറിയാമോ? വൈകിട്ട് 6 മണിക്ക് ഫോൺ വിളിക്കാൻ തുടങ്ങി. 6 മണിക്ക് വിളിക്കും. 6 മണിക്ക് വിളിച്ചാൽ ഈ സഹോദരി ഫോണിലൂടെ കണ്ടിന്യൂസ് ആയി സംസാരിച്ചുകൊണ്ടിരിക്കണം. ഫോൺ വെക്കാൻ പാടില്ല, ഹോൾഡ് ചെയ്യാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല. കാരണം സംശയമാണ്, ഫോൺ വെച്ചാൽ ഇവള് മറ്റൊരാളുടെ അടുത്ത് പരസംഗത്തിന്, അവധസഞ്ചാരത്തിന്, ദാമ്പത്യ അവിശ്വസ്തതയ്ക്ക് പോകുമോ എന്ന സംശയമാണ്, രോഗമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം വിളിച്ചുകൊണ്ടിരിക്കും. എത്ര നേരം ഒരാൾക്ക് ഫോൺ എടുത്തിട്ടിരിക്കാൻ പറ്റും? ഭക്ഷണം വെക്കണ്ടേ, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണ്ടേ, ഉറങ്ങണ്ടേ? പകല് രാവിലെ എഴുന്നേറ്റ് മക്കളെയും സ്കൂളിലേക്ക് പറഞ്ഞ് അയച്ചിട്ട് ജോലിക്ക് പോകേണ്ട സഹോദരിയാണ്, അവർക്ക് രാത്രിയിൽ ഉറങ്ങണ്ടേ? അപ്പൊ എത്രയെന്ന് വെച്ചിത് പിടിച്ചു നിൽക്കും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഫോൺ കട്ട് ചെയ്യും. ഫോൺ കട്ട് ചെയ്താൽ മൂത്ത മകളുടെ ഫോണിലേക്ക് വിളിക്കും. എന്നിട്ട് പറയും, അമ്മയെ പെട്ടെന്ന് ശ്രദ്ധിച്ചു, അമ്മ തോന്നിയാസത്തിന് പോവാന്ന് പറയും. അപ്പൊ മകൾ കട്ട് ചെയ്യും, ഇത് സഹികെട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോ അയൽപ്പക്കാരെ വിളിക്കും. ഇയാൾ എന്ത് ചെയ്യണം? ഇയാൾ എന്താ ചെയ്യേണ്ടത്? ആ രാത്രി 2 മണിക്ക് വിളിച്ചിട്ട് തോരാത്ത കണ്ണുനീരിന്റെ പേമഴ പെയ്യുന്ന ഒരു മനസ്സോടെ ആ സഹോദരി പറയുകയാണ്, ഇപ്പൊ ആരെങ്കിലും എന്നെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ ചിലപ്പോ ആത്മഹത്യ ചെയ്യും. പ്രാർത്ഥിച്ചു,
പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു, ഫോൺ വെച്ചു. പിറ്റേ ദിവസം വൈകുന്നേരം, പിറ്റേ ദിവസം അവിടെ ചെന്നിട്ട് ഒരു ശുശ്രൂഷയ്ക്ക് ചെന്ന് നിൽക്കുകയാണ്. അങ്ങനെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഏറ്റവും മുമ്പിൽ ഈ സഹോദരി ഇരിപ്പുണ്ട്. നല്ല പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നുണ്ട് മുഖം. ബൈബിളൊക്കെ എങ്ങനെ എടുത്ത് കൈവച്ചിട്ടുണ്ട്, ഓരോ കാര്യം പറയുമ്പോഴും അതിനോട് ദൈവികമായി പ്രതികരിക്കുന്നുണ്ട്. നമ്മൾ എന്നാ വിചാരിക്കാൻ പോണെന്നറിയാമോ? നമ്മൾ എന്നാ വിചാരിക്കുന്നത്, ഇന്നലെ രാത്രി 2 മണിക്ക് ഡാനിയേലച്ചൻ പ്രാർത്ഥിച്ചപ്പോ സംശയരോഗിയായ ഭർത്താവിന്റെ സംശയരോഗം മാറി. അതെ, ഉണ്ടോ വെളുക്ക ചിരിച്ചിരിക്കുന്ന കണ്ടില്ലേ? ശുശ്രൂഷ കഴിഞ്ഞ് ഒരു കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു വിടും. അങ്ങനെ വന്ന് നിൽക്കുമ്പോ ചോദിച്ചു, എന്തു പറ്റി? ഒന്നും പറ്റിയിട്ടില്ല, ഇത് ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുക. ഒന്നും പറ്റിയിട്ടില്ല, ഒരു മാറ്റവും വന്നിട്ടില്ല. സ്ലൈറ്റസ്റ്റ് ചേഞ്ച് വന്നിട്ടില്ല. ഏറ്റവും നിസാരമായ ഒരു മാറ്റം പോലും വന്നിട്ടില്ല. ഒരു അണുവീട വ്യതിയാനം വന്നിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ കണ്ണടച്ചിട്ട് എന്താ പറയുന്നേ? എന്നോട് പറയാണ്, ഭാരപ്പെടണ്ടച്ച, ഇത് കർത്താവ് എനിക്ക് ആ ജീവനാന്തം ചുമക്കാൻ തന്ന കുരിശല്ലേ. അടിച്ചവർക്ക് പുറം, താടിമീശ പറിച്ചവർക്ക് കവിള് കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നോ തുപ്പലിൽ നിന്നോ മുഖം തിരിച്ചില്ല. ഞാൻ എന്റെ മുഖം ശിലാതുല്യമാക്കി. അർത്ഥം മനസ്സിലായ വചനത്തിന്റെ? അങ്ങനെ ചെയ്യാൻ ഈ നാട്ടിലെ ഒത്തിരി ഭക്തരായ അമ്മമാർക്ക് കരുത്ത് കിട്ടിയത് എങ്ങനാണെന്നാണ് എന്റെ പ്രിയ മക്കളെ നിങ്ങളുടെ വിചാരം? അതിന് അവർ എപ്പോഴോ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കാലത്ത് കർത്താവിന്റെ സ്വരം കേട്ടിട്ടുണ്ട്. അവർക്ക് പറഞ്ഞേ ഹാലേലുയാ, ചെത്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. അപ്പോ ദൈവസ്വരം കേട്ടാൽ വിവാഹമോചനങ്ങൾ കുറയും, ദൈവസ്വരം കേട്ടാൽ ദാമ്പത്യ അസ്വസ്ഥതകൾ കുറയും, ദൈവസ്വരം കേട്ടാൽ നിരാശ ബാധിച്ച ജീവിതങ്ങളിൽ പ്രത്യാശ നിറയും, ദൈവസ്വരം കേട്ടാൽ. എത്ര പേര്, പ്രിയപ്പെട്ടവര്, ഒരു അതിശയോക്തിക്കോ ഒരു എക്സാജറേഷന് വേണ്ടി ഞാൻ പറയുന്നതല്ല, എത്രയോ പേര് ഓരോ ദിവസവും മെയിലിലോ ഫോണിലോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ഒക്കെ വരുന്ന സന്ദേശങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. വചനം കേട്ട് അച്ചോ, ഞങ്ങളിന്ന് ജീവിച്ചിരിക്കുന്നത് വചനം കേട്ടത് കൊണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിന് അനിലച്ചം വചനം പറഞ്ഞത് കൊണ്ടല്ല, വചനമായതുകൊണ്ടാണ്. വചനം കേട്ടാൽ ജീവിക്കാൻ തോന്നും, വചനം കേട്ടാൽ പിടിച്ചു നിൽക്കാൻ തോന്നും, വചനം കേട്ടാൽ പതറാതെ നിൽക്കാൻ തോന്നും, വചനം വന്നാൽ ശക്തി കിട്ടും. അവർക്ക് പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. വചനത്തിന്റെ അപരിമയമായ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞാൽ, ദൈവത്തിന്റെ സ്വരം കേട്ട് കഴിഞ്ഞാൽ ശക്തമായ അഭിഷേകം ഓരോ മകന്റെയും ഓരോ മകളുടെയും ജീവിതത്തിൽ ചൊരിയും. കർത്താവിന്റെ സ്വരത്തെ കുറിച്ച് സങ്കീർത്തനം പറയുന്നുണ്ട്, കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. 29-ാം സങ്കീർത്തനം അതിന്റെ തലക്കെട്ട് ഇങ്ങനാണ്. 29-ാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് കർത്താവിന്റെ സ്വരം, കർത്താവിന്റെ ശക്തമായ സ്വരം. ഒന്നുകൂടെ പറഞ്ഞേ, കർത്താവിന്റെ ശക്തമായ സ്വരം. ഒന്നുകൂടെ പറഞ്ഞേ, കർത്താവിന്റെ ശക്തമായ സ്വരം. അതായത് കർത്താവിന്റെ സ്വരം ശക്തമാണ്. പിന്നെ രാത്രിയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവിന്റെ സ്വരമാണ്, കർത്താവിന്റെ സ്വരം. ഒരു നോട്ടും ഇല്ല, ഒരു തയ്യാറെടുപ്പും ഇല്ല. സത്യം നിങ്ങളോട് പറയട്ടെ, ഈ വണ്ടമറ്റത്ത് വരാൻ വേണ്ടി ഡാനിയേലച്ചൻ 1 മിനിറ്റ് പോലും ഒരു നോട്ട് പോലും കുറിച്ചിട്ടില്ല. അത് അഹങ്കാരം കൊണ്ടല്ല. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ എന്തെങ്കിലും തയ്യാറായിട്ട് വന്നാൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുള്ളത് ഇല്ലാതാവും. അതുകൊണ്ട് ഒറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ, ദൈവമേ എന്നെ സഹായിക്കണേ, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേ, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തരുന്ന വചനം കർത്താവിന്റെ സ്വരമാണ്. അത് കർത്താവിന്റെ സ്വരമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ, കർത്താവിന്റെ സ്വരം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, 29-ാം സങ്കീർത്തനം പറയുകയാണ്, കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. 29-ാം സങ്കീർത്തനം 4-ാം വാക്യം, കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. അതൊന്ന് ഉറക്കെ പറയാമോ? കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. അത് ശക്തിയോടെ പറയാമോ? കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. അത് ഈ പള്ളി മുഴങ്ങുന്ന ശബ്ദത്തിൽ പറയാമോ? കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. ഒന്നുകൂടെ ഉറക്കെ പറയാമോ? കർത്താവിന്റെ സ്വരം, എന്നിട്ട് പറയുകയാണ്, കർത്താവിന്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു. കർത്താവ് ലെബനോണിലെ ദേവദാരുക്കളെ ഒടിച്ചു തകർക്കുന്നു. കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. കർത്താവിന്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു. കർത്താവ് കാദേശ് മരുഭൂമിയെ
നടുക്കുന്നു. കർത്താവിന്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റിയെറിയുന്നു. കർത്താവിന്റെ സ്വരം, കർത്താവിന്റെ സ്വരം, പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ സ്വരം ഇന്ന് നമ്മൾ കേൾക്കുകയാണ്, കേട്ടോണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ സ്വരം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഈശോ കഫർനാമിലെ സെനഗോഗിൽ വെച്ച് പുസ്തകം എടുത്ത് വായിച്ചിട്ട്, തിരുവെഴുത്തുകൾ എടുത്ത് വായിച്ചിട്ട് ഈശോ പറഞ്ഞു, ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ തിരുവെഴുത്തുകൾ നിങ്ങളിൽ നിറവേറുകയാണ്. അതാണ് വചനത്തിന്റെ പ്രത്യേകത. അതായത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വചനം ആ വ്യക്തികളിൽ നിറവേറും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൈശാചിക പീഡകൾ വിട്ടുപോകും. മത്തായി സുവിശേഷം 8:16 തിരുവചനം ഇങ്ങനെയാണ്. മത്തായി 8:16 കർത്താവിന്റെ സ്വരം. മത്തായി 8:16 ഇങ്ങനെയാണ്, അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി രോഗികളെ സുഖപ്പെടുത്തി. കർത്താവ് അശുദ്ധാത്മാക്കളെ പുറത്താക്കി രോഗികളെ സുഖപ്പെടുത്തി. എന്തുപയോഗിച്ച്? വചനം. വചനം വന്നത് കർത്താവിന്റെ വായിലൂടാണ്. അപ്പോ കർത്താവ് വചനം പറയുമ്പോ രോഗം വിട്ടുപോയി, പൈശാചിക പീഡ വിട്ടുപോയി. ഇതാണ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ സംഭവിക്കുന്നത്. ഒരുപാട് ബന്ധനങ്ങൾ അഴിയും, കെട്ടഴിയും, കുടുംബത്തിന്റെ തകർച്ച മാറും. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ആ ബോധ്യത്തോടുകൂടി ഞാൻ ആമുഖം പറഞ്ഞു നിർത്തുകയാണ്. ആ ബോധ്യത്തോടുകൂടി ഇന്ന് കർത്താവിന്റെ സ്വരം കേൾക്കണം. ദൈവമേ, എനിക്ക് നിന്റെ സ്വരം കേൾക്കണം. റോമാലേഖനം 10:17 തിരുവചനം, റോമർ 10:17, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോ കേൾക്കുമ്പോ ഉണ്ടാവുന്ന അടുത്ത റിസൾട്ടാണ് വിശ്വാസം. വിശ്വാസം ഉണ്ടാവും. വിശ്വാസം ഉണ്ടാവുമ്പോ ശക്തമായ വഴികൾ തുറക്കപ്പെടാൻ തുടങ്ങും. ഒരു കാലത്ത് ഏതാണ്ട് ഒരു 8-9 വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് അത്രയും കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ശക്തമായ നിരാശ ബാധിച്ചൊരു കാലത്ത് കർത്താവ് എനിക്ക് ഒരു കുമ്പസാരത്തിലൂടെ, കുമ്പസാരക്കൂട്ടിലെ ഈശോ തന്ന ഉപദേശമാണ്, വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ലൂക്കാ 17:5 അതൊരു പ്രാർത്ഥനയാണ്. ലൂക്കാ 17:5, കർത്താവേ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഉറക്കെ പറഞ്ഞേ, കർത്താവേ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എന്നോട് പറഞ്ഞേ, കർത്താവേ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അന്ന് ഞാൻ ഇങ്ങനെ കേട്ട ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ആവർത്തിക്കുമായിരുന്നു. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചൊരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവര്, അപ്പോ എല്ലാ വഴികളും തുറക്കപ്പെടുന്നത് വിശ്വാസം വരുമ്പോഴാണ്. വിശ്വാസം വരാനുള്ള വഴി എന്താണ്? എന്താണ്? കേൾവിയാണ്. എഴുന്നേറ്റുന്നേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ സ്വരം കേൾക്കാൻ നമുക്ക് മടുപ്പ്, മന്ദത, അലസത, ക്ഷീണം ഇതെല്ലാം പിശാചി കൊണ്ടുവരും. അവയെല്ലാം വിട്ടുപോകാൻ നമ്മളിപ്പോ ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോകണം. ആ തിന്മകളെല്ലാം വിട്ടുപോകാൻ, വചനം പ്രവേശിക്കാതെ തടസ്സം നിൽക്കുന്ന അരൂപികളുണ്ട്. വചനം കേൾക്കാൻ താല്പര്യമില്ലാതെ 10 മിനിറ്റ് കഴിയുമ്പോൾ അസ്വസ്ഥതയുണ്ടാക്കുന്ന അരൂപികളുണ്ട്. 2 കൊരിന്ത്യർ 4:4 പറയുന്നു, സുവിശേഷത്തിന്റെ നിഗൂഢമായ പ്രകാശം അവർക്ക് ദൃശ്യമല്ല, കാരണം ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കി. ശ്രദ്ധിച്ചേ, ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കി. ഉദാഹരണത്തിന്, ഒരാൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ പണം, എങ്ങനെയും പണം ഉണ്ടാക്കണം, എങ്ങനെയും കാശ് കിട്ടണം, ഇങ്ങനെ ചിന്ത വന്നാൽ ആ വ്യക്തിയുടെ അകത്ത് വചനം കേറില്ല. അതാണ് ഈശോ പറഞ്ഞത്, ലൗകിക വ്യഗ്രത, ജീവിത വ്യഗ്രത, പണത്തോടുള്ള ആഗ്രഹം, സുഖലോലുപത എന്നിവ വചനത്തെ ഞെരുക്കും. അതാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. അപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോഴും ചിന്ത എന്താണ്? അയ്യോ, പശുവിന് കാടി കൊടുത്തോ, അയ്യോ കോഴിക്കൂട് അടച്ചോ. ഇവിടെ ഇരിക്കുമ്പോഴും ചിന്തയാണ്, ദൈവമേ കുരുമുളകുള്ളിൽ ഒരു മുട്ടിച്ചോണ്ട് പോവോ, ദൈവമേ റബ്ബർ ആര് ഷീറ്റാലും അടിച്ചോണ്ട് പോവോ. ഇപ്പോഴും ആ ചിന്ത, ദൈവമേ കട അടച്ചല്ലോ, ഇന്ന് 2000 രൂപ നഷ്ടമാവുമല്ലോ, ഇപ്പോഴും ചിന്ത ഏതാണ്? പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെയുള്ള ഒരാളുടെ ചങ്കിനകത്തേക്ക് വചനം കയറില്ല. ആ ആളിങ്ങനെ കല്ലുപോലെ വചനത്തെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ബലിയെ കുറിച്ച് സംസാരിക്കുകയാണ്. ബലി പരിശുദ്ധ കുർബാനയുടെ, സാധാരണ ഞാൻ പറയുന്ന കാര്യങ്ങളല്ല പറയുന്നത്, വേറൊരു ഒരു ആംഗിളിൽ പരിശുദ്ധ കുർബാനയെ നമുക്ക് കുറച്ചുകൂടി ഗൗരവമായി ബലിയർപ്പിക്കാൻ സഹായിക്കുന്ന ചില മേഖലകൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. ബലിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കത്തോലിക്കാ സഭയ്ക്ക്, തിരുസഭയ്ക്ക് കർത്താവ് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പരിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലൂടെ അഴിയാത്ത ഒരു കെട്ടുമില്ല. പരിശുദ്ധ കുർബാനയിലൂടെ അഴിയാത്ത ഒരു ബന്ധനവുമില്ല. പരിശുദ്ധ കുർബാനയിൽ കർത്താവ്
നമ്മൾ വിശ്വസ്തയോടെ ബലിയർപ്പിച്ചാൽ എൻ്റെ കൂടെ ഞങ്ങളെ ഈ ശുശ്രൂഷയിൽ മൗണ്ട് കാർമൽ മിനിസ്ട്രിയുടെ ശുശ്രൂഷകളിലെല്ലാം ശക്തമായിട്ട് നേതൃത്വം കൊടുത്ത് സഹായിക്കാൻ ഒരച്ഛനുണ്ട് തിരുവനന്തപുരത്ത്, വിൽസൺ അച്ഛൻ. അച്ഛൻ വളരെ നന്നായിട്ട് ബലിയർപ്പിക്കുന്ന ആളാണ്. അപ്പച്ഛൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്, പരിശുദ്ധ കുമാരിയിൽ അച്ഛൻ ഇന്നു വരെ സമർപ്പിച്ച ഒരു കാര്യത്തിന് പോലും മറുപടി കിട്ടാതിരുന്നിട്ടില്ല. എൻ്റെയും ബോധ്യം അതാണ്, വിശുദ്ധ കുർബാനയിൽ വച്ച ഒരു കാര്യത്തിന് പോലും ഉത്തരം കിട്ടാതിരിക്കില്ല. അനേക അനുഭവങ്ങൾ വേണമെങ്കിൽ പറയാം. പ്രിയപ്പെട്ട മക്കളെ, വരുന്ന വഴിക്ക് ചില സാഹചര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. അതായത് പരിശുദ്ധ കുർബാനയിൽ ബന്ധന വഴിയും വലിയ പൈശാചിക തിന്മകൾ, ഉപദ്രവങ്ങൾ, കുടുംബത്തെ അലട്ടുന്ന പാരമ്പര്യമായിട്ടുള്ള ചില കെട്ടുകൾ, എന്തു ചെയ്താലും പ്രയോജനമില്ലാത്ത ചില മേഖലകൾ, ഈ മേഖലകളെല്ലാം പരിശുദ്ധ കുർബാനയിലൂടെ വിട്ടുപോകും. പാദ്രി പിയോ പറയുന്നത്, ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ലെങ്കിലും ഭൂമി നിലനിൽക്കും. അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം പരിശുദ്ധ കുർബാന ഇല്ലാതായാൽ, പരിശുദ്ധ കുർബാന ഇല്ലാതായാൽ അന്ന് ലോകം അസ്തമിക്കും, ലോകം അവസാനിക്കും. അന്ത്യകാലത്തെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ഒരു പ്രവചനം ഇങ്ങനെയാണ്, അന്ന് നിരന്തര ദഹനബലി നിർത്തലാക്കപ്പെടും. ബലി നിർത്തലാക്കപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അന്ത്യകാഹളം മുഴങ്ങാൻ പോകുന്നത്. അതായത് നമ്മൾ ഉൽപ്പത്തി മുതൽ ബൈബിള് മുഴുവൻ യാത്ര ചെയ്താൽ ഒരു ബലിയിലേക്കാണ് ബൈബിള് നീങ്ങുന്നത് എന്ന് കാണാൻ പറ്റും. തിരുവനന്തപുരത്ത് ശനിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം വരെയായി. അപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്ന ആളുകളോട് പറഞ്ഞു, നമ്മൾ ഈ ബൈബിൾ പഠനയാത്ര അവസാനിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാനയിലായിരിക്കും. കാരണം ബൈബിൾ യാത്ര ചെയ്യുന്നത് പരിശുദ്ധ കുർബാനയിലേക്കാണ്. ബൈബിളിന്റെ മുഴുവൻ രക്ഷാകര ചരിത്രം മുഴുവൻ യാത്ര ചെയ്യുന്നത് ഈ ഒരു ബിന്ദുവിലേക്കാണ്. പ്രിയപ്പെട്ട മക്കളെ, അത് ഗ്രഹിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവ് തുറന്ന് തരണം. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഗൗരവമായിട്ട് കേൾക്കണം. ഉൽപ്പത്തി മുതൽ നമ്മൾ യാത്ര ചെയ്യുന്നത് ബലിയർപ്പണത്തിലേക്കാണ്. ബൈബിളിലെ ആദ്യത്തെ ബലി, ബൈബിളിലെ ആദ്യത്തെ ബലി നടക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിലാണ്. ബൈബിളിലെ ആദ്യത്തെ ബലിയർപ്പണം നടക്കുന്നത് അവിടെയാണ്, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ബലിയർപ്പിക്കുന്നത് രണ്ട് സഹോദരന്മാരാണ്. സഹോദരന്മാരുടെ പേര് കായേനും ആബേലും. ആദത്തിന്റെ മക്കളാണിത്. കായൻ ബലിയർപ്പിച്ചു. പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണയായി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കായൻ എന്തോ കൃഷി വിഭവങ്ങളിലെ വിളവുകളിലെ മോശപ്പെട്ട സാധനങ്ങൾ കൊടുത്തതുകൊണ്ടാണ് കർത്താവ് സ്വീകരിക്കാത്തതെന്നാണ് ഞാനും കേട്ടിട്ടുള്ളത്, നിങ്ങളും കേട്ടിട്ടുള്ളത്. അത് തെറ്റാണ്, അങ്ങനെ ബൈബിളിൽ പറയുന്നില്ല. കായൻ വിളവിലെ ഏറ്റവും മോശപ്പെട്ട ഭാഗം, കൊള്ളരുതാത്ത ഭാഗം കർത്താവിന് കാഴ്ചവെച്ചു എന്നൊന്നും ബൈബിളിലില്ല. അത് ആരോ പറഞ്ഞപ്പോ പറഞ്ഞു പോയതാണ്, പിന്നീട് അതങ്ങ് പ്രചരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് കായന്റെ ബലി ദൈവം സ്വീകരിക്കാതിരുന്നത്? എന്താണ് അനേക വർഷങ്ങളായി ഞായറാഴ്ച ദിവസം അനുദിനം വന്ന് ബലിയർപ്പിച്ചിട്ടും ചില മക്കളുടെ ബലി സ്വീകരിക്കപ്പെടാതിരിക്കുന്നത്? എന്താണ് അനേക നാളുകളായി പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാത്തത്, നമ്മുടെ കുടുംബങ്ങളുടെ തലവര മാറാത്തത്? എന്താണ് അതിനുത്തരമാണ് ഈ ആദ്യത്തെ ബലിയിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്? ആദ്യത്തെ ബലിയർപ്പിക്കുന്നത് കായേനും ആബേലുമാണ്. കായേനും ആബേലും ബലിയർപ്പിച്ചതിനെ കുറിച്ച് ബൈബിൾ ഇപ്രകാരം പറയുകയാണ്, ഒരിക്കൽ കായൻ തന്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. കണ്ടോ, മോശപ്പെട്ട ഭാഗമാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. കായൻ തന്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് സമർപ്പിച്ചു. ആബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗം അവിടത്തേക്ക് കാഴ്ചവെച്ചു. കേൾക്കുക, ആബേലിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. കായേനിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. അതിനകത്താണ് എന്തുകൊണ്ട് കായന്റെ ബലി സ്വീകരിച്ചില്ല എന്നതിന്റെ ഉത്തരം കിടക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചോ, ആബേലിലും അവന്റെ ബലിയിലും ദൈവം പ്രസാദിച്ചു. കായേനിലും കായന്റെ ബലിയിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ ആദ്യം ദൈവം പ്രസാദിച്ചത് കായൻ അർപ്പിച്ചതിലല്ല,
ആബേൽ അർപ്പിച്ചതിലല്ല, ആദ്യം ദൈവം പ്രസാദിച്ചത് ആബേൽ കൊടുത്തതിലല്ല, മറിച്ച് ആബേലിലാണ്. ആദ്യം ദൈവം പ്രസാദിക്കാതിരുന്നത് കായേൻ കൊടുത്തതിലല്ല, കായേനിലാണ് പ്രസാദിക്കാതിരുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, ശ്രദ്ധിച്ചാൽ പിടികിട്ടും. കായേനിലും അവന്റെ ബലിയിലും പ്രസാദിച്ചില്ല. അപ്പോൾ ആദ്യം ദൈവത്തിന് ഇഷ്ടപ്പെടാതിരുന്നത് ഈ ബലിയല്ല, ദൈവത്തിന് ഇഷ്ടപ്പെടാതിരുന്നത് ഈ ആളെയാണ്. ആബേൽ ബലിയർപ്പിക്കുമ്പോൾ ദൈവം ഇഷ്ടപ്പെട്ടത് ആബേല് കൊടുത്തതിലല്ല, ആബേലിനെയാണ്. ആബേലിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ആബേൽ അർപ്പിച്ചത് സ്വീകരിച്ചു. കായേനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് കായേൻ അർപ്പിച്ചത് സ്വീകരിച്ചില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദ്യം വരും, എന്തേ ഈ പാർഷ്യാലിറ്റി, എന്തേ ഈ പക്ഷപാതം, എന്തിനാണ് ഈ തരംതിരിവ്? പ്രിയപ്പെട്ട മക്കൾ, അതിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതിന് ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ അതിന് തൊട്ടു മുമ്പുള്ള വചനഭാഗം വായിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ബൈബിളിലൂടെ തന്നെയാണ് ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോണം, ചില ആളുകൾക്ക് ഇത് വളരെ അരോചകമായിരിക്കും, കാരണം ബൈബിൾ അങ്ങനെ ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇത് അസ്വസ്ഥത വരും. ഞാൻ ബോധപൂർവം തന്നെ ഇതിൽ തന്നെ നിൽക്കൂ, പുറത്തോട്ടെങ്ങും പോകില്ല. വളരെ ശ്രദ്ധിച്ചിരിക്കണം, വചനം കേട്ടാലേ വിടുതൽ കിട്ടും. ഞാൻ ലോകത്ത് എന്ത് കഥ പറഞ്ഞാലും എന്ത് സംഭവം പറഞ്ഞാലും അത് ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്, അതിനകത്തൊന്നും വിടുതൽ കിട്ടില്ല. വചനത്തിൽ നിന്നേ വിടുതൽ കിട്ടും. ഞാൻ നിങ്ങളോട് സാധാരണ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി പറയാം. 4 കൊല്ലം തിരുവനന്തപുരത്തെ നാക് അക്രഡിറ്റേഷൻ എ ഗ്രേഡ് കിട്ടിയ ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു ഞാൻ. 4 കൊല്ലം അവിടെ പഠിപ്പിക്കുമ്പോൾ ആ 4 വർഷവും പകൽ കോളേജിൽ പഠിപ്പിച്ചിട്ട് വൈകുന്നേരം സുവിശേഷം പറയാൻ പോകുമായിരുന്നു. പകൽ സമയത്ത് കോളേജിൽ പഠിപ്പിച്ചിരുന്നത് ഇംഗ്ലീഷ് സാഹിത്യമാണ്. ഷേക്സ്പിയറിനെയും ബൈറണേയും ബേക്കണേയും യേറ്റ്സിനെയും ഒക്കെയാണ് കോളേജിൽ പഠിപ്പിച്ചിരുന്നത്. വൈകിട്ട് പറഞ്ഞിരുന്നത് സുവിശേഷമാണ്. 3:30 വരെ കോളേജിൽ പഠിപ്പിച്ചിട്ട് കുളിക്കാൻ പോലും സമയം കിട്ടാതെ രാവിലെ ഇട്ട അതേ ലോഹ, അതേ മുഷിഞ്ഞ ലോഹ ഇട്ടാണ് വൈകുന്നേരം പോയി സുവിശേഷം പറഞ്ഞിരുന്നത്. ഇന്നത്തേത് പുതിയതാണ്, നിങ്ങൾ ഭാരപ്പെടേണ്ട, ഇന്നത്തെ നല്ല ലോഹയാണ്. എന്നാൽ പല കോളേജ് ഇല്ലാത്തത് കൊണ്ട് അന്ന് കോളേജിൽ ഇട്ട് മുഷിഞ്ഞ് നാറി ഒന്ന് കുളിക്കാൻ പോലും സമയം കിട്ടാതെ മുഷിഞ്ഞ് നാറിയ വേഷവും ഇട്ടാണ് വൈകുന്നേരങ്ങൾ ഇപ്പൊ കൊണ്ടിരുന്നത്. അപ്പോ ഞാനിപ്പം നിങ്ങളോട് എങ്ങനെയാണോ ഇത് പറയുന്നത് അതേ രീതിയിലാണ് കോളേജിലും പറഞ്ഞുകൊണ്ടിരുന്നത്. കുട്ടികളോട് ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അവിടെ പിന്നെ ഭാഷ കുറച്ചുകൂടി ഇംഗ്ലീഷ് ആവുന്നേ ഉള്ളൂ, ഇവിടെ മുഴുവൻ മലയാളമാണ്, അതേ ഉള്ളൂ വ്യത്യാസം. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കുക, മറ്റൊന്ന് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ലോക സാഹിത്യമാണ്, വൈകുന്നേരം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ വചനമാണ്. പ്രിയപ്പെട്ട മക്കളെ, 4 വർഷം ഓരോ ദിവസം കഴിയും തോറും എൻ്റെ മനസ്സിന്റെ ഭാരം കൂടിക്കൂടി വരാൻ തുടങ്ങി. ഓരോ ദിവസം കഴിയും തോറും എൻ്റെ മനസ്സിന്റെ ആകുലത കൂടിക്കൂടി വരാൻ തുടങ്ങി. ഓരോ ദിവസം കഴിയും തോറും ദൈവമേ എൻ്റെ ഭാവി എന്ത് എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. കാരണം ഇതാണ്, 4 വർഷം എൻ്റെ മുമ്പിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് അന്നും ഇന്നും എന്നോട് ജീവനാണ്. ഇന്നും വിളിച്ചിട്ട് അച്ഛോ വരുമോ ചോദിച്ച് വിളിക്കുന്ന പിള്ളേരുണ്ട്. അന്നും ഇന്നും സ്നേഹമാണ് അവർക്കൊന്നും, ഒരു പണക്കവും ഇല്ല, ഒരു തരി പോലും വെറുപ്പ് എന്നോടില്ല, ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഡാനിയൽ അച്ഛനെ ഇഷ്ടപ്പെട്ടിരുന്ന, ഡാനിയൽ അച്ഛൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിരുന്ന, എൻ്റെ ക്ലാസ്സിൽ ക്ലാസ് കട്ട് ചെയ്യാത്ത, ഞാൻ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടിരുന്ന, പിന്നെയും പഠിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒറ്റ കുട്ടി പോലും ഡാനിയൽ അച്ഛൻ്റെ സാഹിത്യ ക്ലാസ് കേട്ട് മാനസാന്തരപ്പെട്ടതായിട്ട് എനിക്കറിവില്ല. എന്നാൽ വൈകുന്നേരം ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ മാരക പാപി മാനസാന്തരപ്പെട്ടത് മുതൽ തളർവാദ രോഗി എഴുന്നേറ്റത് വരെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് വ്യത്യാസം. പകല് പഠിപ്പിച്ചത് ലോക സാഹിത്യം, വൈകുന്നേരം പഠിപ്പിച്ചത് ദൈവവചനം. ദൈവവചനം പഠിപ്പിച്ചാൽ മാറ്റം വരും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ വചനമേ പറയൂ, വേറൊന്നും പറയില്ല, വചനമേ പറയൂ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അച്ഛനെന്താണ് കഥ പറയാത്തത്? കഥ പറയുന്ന സമയം. അച്ഛനെന്താണ് സംഭവം പറയാത്തത്? ചിലപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും എന്തെങ്കിലും ഓർത്താ പറയാം, അല്ലെങ്കിൽ കഴിവതും ഞാൻ ഇതിനകത്ത് തന്നെ നിൽക്കും. നിങ്ങൾ വചനം ഗ്രഹിച്ചാൽ കെട്ടഴിയും. അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കും. മത്തായി 4, ലൂക്ക 4, മരുഭൂമിയിലെ യേശുവിന്റെ പ്രലോഭനം, 3 ചാട്ടുളി പോലത്തെ പ്രലോഭനങ്ങളുമായി, പ്രലോഭനത്തിന്റെ ചുരിക കുത്തുമായി
യേശുക്രിസ്തുവിന്റെ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം കർത്താവിന്റെ അടുത്തേക്ക് പിശാച് വരുമ്പോ 3 പ്രലോഭനങ്ങളെയും യേശു നേരിട്ടത് വീട്ടിൽ ചെന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെയും 8-ാം അധ്യായത്തിലെയും 3 ബൈബിൾ വാക്യങ്ങൾ എടുത്ത് അതുപോലെ പിശാചിനോട് പറഞ്ഞപ്പോ പിശാച് വിട്ടുപോയി. സാത്താനോട് ഈശോ ഷൗട്ട് ചെയ്തില്ല, നിന്നെ ശരിയാക്കി കളയും എന്നൊന്നും പറഞ്ഞില്ല, നിന്നെ ഞാൻ പഞ്ചറാക്കി കളയും എന്ന് പറഞ്ഞില്ല, നിന്നെ നിനക്കെന്റെ സ്വഭാവം അറിയില്ലെന്നും പറഞ്ഞില്ല. ഈശോ ഷൗട്ട് ചെയ്തില്ല, ബഹളം വെച്ചില്ല. ഈശോ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു ബൈബിൾ വാക്യം എടുത്തു ഈ കല്ലുകളോട് അപ്പം വാങ്ങാൻ പറയുക. അപ്പൊ ഈശോ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. നിയമാവർത്തന 6. ഈശോട് പറഞ്ഞു, മേളിൽ നിന്ന് ചാട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഈശോട് പറഞ്ഞു, നീ കുമ്പിട്ട് ആരാധിക്കുക. അപ്പൊ പറയാണ്, ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ഇംഗ്ലീഷ് ബൈബിളിൽ അത് കറക്റ്റ് ആണ്, ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് റിട്ടൺ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. എഴുതപ്പെട്ടത് എടുത്ത് പറഞ്ഞു. പറഞ്ഞപ്പോ പിശാച് ഇറങ്ങിപ്പോയി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 10 ബൈബിൾ വാക്യം വീട്ടിലിരുന്ന് ഉറക്കെ പറഞ്ഞാൽ 10 പിശാച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അതാ, അതേ ഉള്ളു വഴി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ശ്രദ്ധിക്കണം, വചനം വളരെ ശ്രദ്ധിച്ചിരിക്കണം. മടുപ്പ് വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചേ പറ്റൂ, വേറെ വഴിയില്ല, ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ആബേലിലും ആബേലിന്റെ ബലിയിലും പ്രസാദിച്ചു, കായേനിലും കായേന്റെ ബലിയിലും പ്രസാദിച്ചില്ല. അപ്പോ ദൈവത്തിന് ഇഷ്ടപ്പെടാതിരുന്നത് ഈ കാഴ്ച വസ്തുവല്ല, മറിച്ച് ഈ ആളെയാണ്. ആളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അയാൾ കൊടുത്തത് ഇഷ്ടപ്പെടാതിരുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ കാണും. സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ 27-ാം വാക്യം. സുഭാഷിതങ്ങൾ 21:27, ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കും. ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കും. ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അത് വെറുക്കപ്പെടും. ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കും. അതായത് പ്രിയപ്പെട്ട മക്കളെ, കായൻ എന്ന വ്യക്തി, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. ദുഷ്ടതയുണ്ടെന്ന് ഞാൻ തെളിയിച്ചു തരാം. ആ ദുഷ്ടത വെച്ചുകൊണ്ടാണ് കായൻ ബലി അർപ്പിക്കുന്നത്. ആ ദുഷ്ടത വെച്ചുകൊണ്ട് അർപ്പിക്കുന്ന ബലി അയാൾ എത്ര ഭക്തിയോടെ കുർബാനയ്ക്ക് നിന്നാലും സ്വീകരിക്കപ്പെടുകയില്ല. ദുഷ്ടത, വെറുപ്പ്, കാപട്യം, ദ്രവ്യാഗ്രഹം, വിഗ്രഹാരാധന, ജഡികത, ഇതിനെക്കുറിച്ച് അനുദവിക്കാതെ അത് വെച്ചിട്ട് ഒരാൾ എത്ര നല്ല വേഷം ധരിച്ച് എത്ര നല്ല ലോഹയിട്ട് ബലി അർപ്പിച്ചാലും ആ ബലി ദൈവം സ്വീകരിക്കില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കും. പറയാണ് സുഭാഷിതം 27 പറയാണ്, ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കും. അപ്പൊ ഈ കായൻ ദുഷ്ടനാണോ, അങ്ങനെ കായനെ കുറിച്ച് പറയാൻ പാടുണ്ടോ? ഞാൻ 2-3 കാര്യങ്ങൾ കാണിക്കാം. ഒന്ന്, കായനെ പ്രസവിക്കുന്ന സമയത്ത് നോർമൽ രീതിയിൽ ഈ ഭൂമിയിൽ ജനിച്ച ആദ്യത്തെ വ്യക്തി ആരാ? നിങ്ങൾക്ക് മക്കളുണ്ടായതുപോലെ ഈ ഭൂമിയിൽ ജനിച്ച ആദ്യത്തെ ആളാരാ? ആദമാണോ? ആദത്തിന്റെ ബാല്യകാലത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ആദത്തിന്റെ ചൈൽഡ്ഹുഡ് എന്തായിരുന്നു? അങ്ങനെ ഒന്നില്ല ആദത്തിന്. ആദത്തിന്റെ കൗമാരം എന്തായിരുന്നു? ഹൗവായുടെ കൗമാരം, ടീനേജിൽ ആദു ഹൗവ എങ്ങനായിരുന്നു? അങ്ങനില്ല. അവര് ദൈവം നേരിട്ട് രൂപപ്പെടുത്തിയവരാണ്. എന്നാൽ നാച്ചുറൽ രീതിയിൽ ഇന്ന് ഭൂമിയിൽ മക്കളുണ്ടാവുന്നത് പോലെ മക്കളുണ്ടായ, അങ്ങനെ ജനിച്ച ആദ്യത്തെ ആളാണ് കായൻ. ആ കായൻ ജനിച്ചു കഴിഞ്ഞപ്പോ ഹവ്വ പറയുകയാണ്, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് ഒരു പുത്രനെ ലഭിച്ചിരിക്കുന്നു, എനിക്കൊരു പുത്രനെ ലഭിച്ചിരിക്കുന്നു. കർത്താവ് കടാക്ഷിച്ച് എനിക്കൊരു പുത്രനെ ലഭിച്ചിരിക്കുന്നു. അപ്പോ ഈ ഹവ്വ കർത്താവ് കടാക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒറിജിനൽ ഭാഗം വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ പറയുന്ന ഇങ്ങനെയാണ്, അതായത് ഞാൻ ഒരു കുഞ്ഞിനെ
ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഹവ്വ പറയുന്നത്. മലയാളത്തിൽ ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കിട്ടില്ല. ഞാനൊരു കുഞ്ഞിനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഐ ഹാവ് ക്രിയേറ്റഡ് എ ഹ്യൂമൻ ബീയിങ്. ഈ ഹവ്വ, ഹവ്വയിൽ അടിസ്ഥാനപരമായിട്ട് കിടക്കുന്ന ഒരു സാധനമുണ്ട്, അത് അനുസരണക്കേടാണ്. ഈ അനുസരണക്കേട് കിടക്കുന്ന ഹവ്വയിൽ അടുത്ത് നമ്മൾ കാണുകയാണ്, അതായത് ഒരു അഹങ്കാരം. ഞാൻ ഇത് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ അഹങ്കാരം അമ്മയിൽ നിന്ന് മകനിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അമ്മയിൽ നിന്ന് അപ്പനിലേക്കും പലതും മക്കളിലേക്ക് ഒഴുകപ്പെടും. അത് സത്യമാണല്ലോ, അത് സത്യമാണ്. ഉദാഹരണത്തിന്, എനിക്കൊരു ചേച്ചിയുടെ കത്ത് വന്നു. അത്ര നല്ല സ്വരത്തിലല്ല കത്ത് എഴുതിയിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ദൈവം ഒരു ക്രമം ഉണ്ടാക്കിയിട്ടുണ്ട്, മനുഷ്യ നീ ആ ക്രമം തെറ്റിക്കരുത്. ഞാൻ ഇങ്ങനെയാണ് പ്രസംഗിച്ചത്. ഇന്ന് യൗസേപ്പ് പിതാവിന്റെ തിരുനാളാണ്. യൗസേപ്പ് പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യൗസേപ്പ് പിതാവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എനിക്ക് വണ്ടമറ്റത്തെ സഹോദരി സഹോദരന്മാരോട് ചോദിക്കാനുള്ളത്, യൗസേപ്പ് പിതാവിനാണോ പരിശുദ്ധ അമ്മയ്ക്കാണോ യേശുവിനോട് കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നത്? ദൈവത്തോട് കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നത് ആർക്കാ? കന്യകാ മാതാവിനാണോ യൗസേപ്പ് പിതാവിനാണോ? മറിയത്തിനാണ്. ഒരു സംശയമില്ല, നിങ്ങൾ അതിനകത്ത് പ്രയാസപ്പെടുമെന്നും വേണ്ട, മറിയത്തിനാണ്. ഇന്ന് യൗസേപ്പ് പിതാവിന്റെ തിരുനാളാണേലും യൗസേപ്പ് പിതാവിനും അതറിയാം, പരിശുദ്ധ. കാരണം അമ്മ പ്രസവിച്ചതാണ്, അങ്ങനെ കുറച്ചുകൂടെ ഒരു ബന്ധമുണ്ട്. അപ്പൊ പരിശുദ്ധ തൃത്വത്തിന് കൂടുതൽ ബന്ധമുള്ളത് പരിശുദ്ധ കന്യകാ മറിയത്തോടാണ്. പക്ഷേ പരിശുദ്ധ തൃത്വം സ്വർഗത്തിൽ നിന്ന് ഒരൊറ്റ തവണേ മറിയത്തോട് അരുളപ്പാട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ആ കുടുംബത്തെ സംബന്ധിക്കുന്ന മുഴുവൻ അരുളപ്പാടുകളും കൊടുത്തത് യൗസേപ്പ് പിതാവിനാണ്. നീ കുട്ടിക്ക് യേശു എന്ന് പേരിടണം, അവനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകണം, നസറത്തിലേക്ക് തിരിച്ചു വരണം, കുട്ടിയെ കൊല്ലാൻ ആളുകൾ അന്വേഷിക്കുന്ന അവനെയും കൊണ്ട് ഓടണം. ഇത് മുഴുവൻ പറയുന്നത് യൗസേപ്പ് പിതാവിനോടാണ്. മറിയത്തോടാണ് ദൈവത്തിന് കൂടുതൽ ബന്ധം, പക്ഷേ യൗസേപ്പ് പിതാവിനോടാണ് അരുളപ്പാടുകൾ മുഴുവൻ നൽകപ്പെടുന്നത്. അതിന്റെ കാരണം എന്തെന്നറിയാമോ? ദൈവം ഒരു ക്രമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭർത്താവ്, ഭാര്യ, മക്കൾ, അത് ദൈവം ഉണ്ടാക്കിയ ക്രമമാണ്. അപ്പോ അതിനകത്ത് പ്രയോറിറ്റി ഭർത്താവിനാണ്, ഒന്നാം സ്ഥാനം ഭർത്താവിനാണ്, ഭാര്യക്കല്ല. ഇപ്പൊ ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചു, ഈ ഭാര്യ കയറി ഭർത്താവരുത്, അപ്പൊ ഒരു താളം തെറ്റും. ഭാര്യ കയറി ഭർത്താവുമ്പോ വീട്ടിലെ താളം തെറ്റും. അങ്ങനെ താളം തെറ്റുമ്പോ വിധേയത്വം എന്ന് പറയുന്ന ഒരു സാധനം അമ്മയ്ക്കില്ല അപ്പനോട്, അതുകൊണ്ട് മക്കൾക്കുണ്ടാവില്ല മാതാപിതാക്കളോട്. ഇങ്ങനെ ഞാൻ പ്രസംഗിച്ചെ. അപ്പൊ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു ചേച്ചി എനിക്കൊരു കത്തയച്ചു. കത്തൊക്കെ ഒത്തിരി വരുന്നുണ്ട്, സാരമില്ല, ശ്രദ്ധിച്ച് കേട്ടോളൂ കമ്പ്രിയപ്പെട്ട മക്കളെ. ദൈവം ഉണ്ടാക്കിയ ഒരു സംവിധാനമുണ്ട്, ഭാര്യ കയറി ഭർത്താവ് ആവരുത്, മക്കൾ കയറി മാതാപിതാക്കൾ ആവരുത്. ദൈവം ഉണ്ടാക്കിയ ക്രമത്തെ മാനിക്കണം. ഇവിടെ ദൈവം ഉണ്ടാക്കിയ ക്രമം ഹവ്വ ശരിക്കും ഹവ്വയാണ് പാപത്തിന് പ്രേരിപ്പിക്കുന്നത്. ആദത്തെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത് ഹവ്വയാണ്. പിശാചിന്റെ പ്രലോഭനത്തിന് വഴങ്ങി വീഴുന്നത് ഹവ്വയാണ്. അതുകൊണ്ട് ഹവ്വ ഈ താളം തെറ്റിച്ചാളാണ്. അതുകൊണ്ട് തന്നെ കായനിലേക്ക് ഒരു അനുസരണക്കേട് വന്നിട്ടുണ്ട്, ഒരു കോപം വന്നിട്ടുണ്ട്, ഒരു അഹങ്കാരം വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് തന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല എന്ന് മനസ്സിലായപ്പോ കായന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് അസൂയ വരികയാണ്. ഈ അസൂയ വരുന്നത് അഹങ്കാരത്തിൽ നിന്നാണ്. അസൂയ വരുന്നത് അഹങ്കാരത്തിൽ നിന്നാണ്. എനിക്ക് സമയമില്ലല്ലേ ഞാൻ വിശദീകരിച്ചേനെ. അസൂയ വരുന്നത് അഹങ്കാരത്തിൽ നിന്നാണ്. പ്രിയപ്പെട്ട മക്കളെ, ചുരുക്കി പറയാം, പെട്ടെന്ന് പറയാം, അതായത് കായൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരുന്ന ദുഷ്ടത ദൈവം കണ്ടതുകൊണ്ടാണ്. അവൻ എത്ര നല്ല കാഴ്ച അർപ്പിച്ചാലും ദൈവം അത് സ്വീകരിക്കുകയില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കപ്പെടാനുള്ള ഒന്നാമത്തെ കാര്യം ഈ രാത്രിയിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഒന്നാമത്തെ കാര്യം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ദുഷ്ടത കഴുകി കളഞ്ഞിട്ടേ കർത്താവിന്റെ ആലയത്തിൽ കടന്നു വന്ന് ബലിയർപ്പിക്കാവൂ. കുമ്പസാരക്കൂടുകൾ അതുകൊണ്ടാവണം ദേവാലയത്തിന്റെ ഏറ്റവും പിന്നിൽ ഇട്ടിരിക്കുന്നത്. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ എനിക്ക് നിന്നോടുകൂടി പങ്കില്ലെന്ന് പത്രോസിനോട് ഈശോ പറഞ്ഞത് അതുകൊണ്ടാവണം. പാപം കഴുകി വിശുദ്ധീകരിച്ചിട്ട് വേണം, ദുഷ്ടത ഹൃദയത്തിൽ നിന്ന് കഴുകി കളഞ്ഞിട്ട് വേണം നമ്മൾ കർത്താവിന്റെ ബലിയിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ടാണ് പൗലോസ്ലിഗ പറയുന്നത്, കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലിഗ ഇങ്ങനെ പറയും, അയോഗ്യതയോടെ ആരെങ്കിലും ഈ അപ്പം ഭക്ഷിക്കുകയോ ഈ രക്തത്തിൽ നിന്ന് ഈ പാനീയത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്താൽ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് അവൻ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും.
അയോഗ്യതയോടെ ആരെങ്കിലും ഈ അപ്പം ഭക്ഷിക്കുകയും ഈ രക്തം കുടിക്കുകയും ചെയ്താൽ ഈ ശരീരത്തെയോ രക്തത്തെയോ അയോഗ്യതയോടെ യോഗ്യതയില്ലാതെ ഒരാൾ സമീപിച്ചാൽ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് അവൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. തലേന്ന് രാത്രി മുഴുവൻ ഇന്റർനെറ്റിൽ അശ്ലീലം കണ്ടിട്ട് പിറ്റേന്ന് പ്രഭാതത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് നാവ് നീട്ടരുത്. തലേന്ന് മുഴുവൻ വഴക്കിട്ടിട്ട് വൈരാഗ്യത്തിൽ കഴിഞ്ഞിട്ട് വെറുപ്പിൽ കഴിഞ്ഞിട്ട് കലഹത്തിൽ കഴിഞ്ഞിട്ട് വിധേയപ്പെടാതിരുന്നിട്ട് അപവാദം പറഞ്ഞിട്ട് പ്രിയപ്പെട്ട മക്കളെ ആ ദുഷ്ടതയും വെച്ചുകൊണ്ട് കർത്താവിൻ്റെ ആലയത്തിലേക്ക് വന്ന് ദേവാലയത്തിലേക്ക് വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ബന്ധന വഴിയുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതരം തുറന്ന് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ജെറമിയാ പ്രവചനം 7-ാം അധ്യായം ശ്രദ്ധിച്ചു കേൾക്കുക. ജെറമിയാ പ്രവചനം 7-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ ഇതാ. പൊള്ള വാക്കുകളിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്, അത് വ്യർത്ഥമാണ്. നിങ്ങൾ മോഷ്ടിക്കുകയും നിങ്ങൾ കൊല്ലുകയും നിങ്ങൾ വ്യഭിചാരം ചെയ്യുകയും നിങ്ങൾ കള്ളസാക്ഷി പറയുകയും നിങ്ങൾ ബാലിന് ധൂപമർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ പിഞ്ചല്ലുകയും ചെയ്തിട്ട് എന്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ വന്ന് എന്റെ സന്നിധിയിൽ വന്ന് നിന്നിട്ട് നിങ്ങൾ സുരക്ഷിതരാണെന്ന് നിങ്ങൾ പറയുന്നോ? ഈ മ്ലേച്ഛതകളെല്ലാം സുരക്ഷിതമായി തുടരാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ദൈവം പറയുകയാണ്, നിങ്ങൾ മോഷ്ടിക്കുകയും വ്യഭിചാരം ചെയ്യുകയും കൊല്ലുകയും കള്ളസാക്ഷ്യം പറയുകയും ബാലിന് ധൂപമർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ പിഞ്ചല്ലുകയും ചെയ്തിട്ട് എന്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ എന്റെ സന്നിധിയിൽ വന്ന് നിന്നിട്ട് നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറയല്ലേ, പറയല്ലേ? അങ്ങനെ സുരക്ഷിതരല്ല. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ദുഷ്ടത ചങ്കിനകത്ത് കൂന കൂട്ടി വെച്ചിട്ട് ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചാൽ സുരക്ഷിതരാണെന്ന് പറയരുതേ, സുരക്ഷിതരല്ല. ഇന്ന് കണ്ണടച്ചേ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് ദൈവം പറയുകയാണ് ജെറമിയാ പ്രവചനം 7-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യം. അതുകൊണ്ട് ഈ പ്രവൃത്തികളെല്ലാം ഞാൻ ചെയ്തു, ഞാൻ വീണ്ടും 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 സംസാരിച്ചിട്ടും നിങ്ങൾ കേട്ടില്ല, ഞാൻ വിളിച്ചു നിങ്ങൾ വിളി കേട്ടില്ല. കരങ്ങൾ ഉയർത്തിക്കുക, കണ്ണടച്ചേ. കർത്താവേ, ദുഷ്ടത കഴുകിക്കളയാതെ വർഷത്തിൽ ഒന്നുപോലും കുമ്പസാരിക്കാൻ താല്പര്യമില്ലാതെ വർഷങ്ങൾ കുമ്പസാരക്കുട്ടി നകന്നു നിന്നിട്ട് ഞാൻ നീതിമാനാണ്, ഞാൻ മാന്യനാണ്, ഞാൻ നല്ലവനാണ്, ഞാൻ കർത്താവിന് വേണ്ടപ്പെട്ടവനാണ് എന്ന തെറ്റിദ്ധാരണ ചങ്കിനകത്ത് സാത്താൻ കുത്തിവെച്ച് ഈ തെറ്റായ ബോധ്യം ഹൃദയത്തിൽ വെച്ചിട്ട് ദേവാലയത്തിൽ വന്ന് നിന്നിട്ട് സുരക്ഷിതരാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കർത്താവേ, കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു 10 പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ മക്കളെ. അതിനെ തുറന്ന് സ്തുതിച്ചേ. ദേവാലയത്തിനകത്തും പുറത്തു നിൽക്കുന്ന മക്കളെ സ്തുതിച്ചേ. ദുഷ്ടതയുടെ കെട്ടുകൾ അഴിയട്ടെ, പാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, പാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. അനുതാപത്തിന്റെ അരൂപി ഇപ്പോൾ വ്യാപരിക്കട്ടെ, പരിശുദ്ധ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവേ, ബന്ധനങ്ങൾ അഴിഞ്ഞു പോട്ടെ. കർത്താവേ, തിന്മയുടെ കെട്ട് അഴിഞ്ഞു പോട്ടെ. കർത്താവേ, ചതിയും മോഷണവും കള്ളസാക്ഷ്യവും വ്യഭിചാരവും കൊലപാതകവും അശുദ്ധിയും പാപങ്ങളും വെറുപ്പും അസൂയയും ദൈവമേ എല്ലാ തിന്മയുടെ സ്വാധീന ശക്തികളും ദേശത്ത് നിന്ന് കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതരം തുറന്നു ഉച്ചത്തിൽ ഹല്ലേലൂയ ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, രണ്ടാമതായിട്ട് മറ്റൊരു ബലിയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ കായന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരി ബലി അർപ്പിച്ചിട്ടും ഒത്തിരി പരിശുദ്ധ കുമാനകൾ അർപ്പിച്ചിട്ടും ബന്ധനം അഴിയാത്തതിന്റെ കാരണം ഇതാണ്. അതായത് ദുഷ്ടത വെച്ചുകൊണ്ട്, പാപം വെച്ചുകൊണ്ട്, വൈരാഗ്യം വെച്ചുകൊണ്ട്, വെറുപ്പ് വെച്ചുകൊണ്ട്, തിന്മ വെച്ചുകൊണ്ട് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ബലിയർപ്പിക്കുമ്പോൾ ആ ബലിയർപ്പണത്തിൽ ദൈവം പ്രസാദിക്കില്ല. പഴയ നിയമത്തിലെ ബലികളെ കുറിച്ച് ഞാൻ വായിച്ചു നോക്കുകയായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ ബലികളെ കുറിച്ചും, അതായത് പഴയ നിയമത്തിൽ ഏതാണ്ട് പ്രധാനമായിട്ടും 5 ബലികളുണ്ടായിരുന്നു. 1-ാമത്തെ ബലി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നല്ലതാ, പഴയ നിയമത്തിൽ ലേവ്യ പുരോഹിതന്മാർ അർപ്പിച്ചിരുന്ന 5 തരം ബലികളുണ്ട്. 1-ാമത്തെ ബലിയുടെ പേരാണ് ദഹന ബലി എന്നൊക്കെ പറഞ്ഞേ, ബേൺഡ് ഓഫറിങ്, ബേൺഡ് ഓഫറിങ്, ദഹന ബലി 1-ാമത്തേത്. 2-ാമത്തെ ബലിയാണ് ധാന്യ ബലി, അതിന് മീൽ ഓഫറിങ് എന്നാ പറയുന്നത്, ധാന്യ ബലി. അപ്പൊ 1, 2,
ധാന്യബലി. മൂന്നാമത്തെ ബലിയുടെ പേരാണ് പാപപരിഹാര ബലി, മൂന്നാമത്തേത്. നാലാമത്തെ ബലിയുടെ പേരാണ് സമാധാന ബലി. അഞ്ചാമത്തെ ബലിയുടെ പേരാണ് പ്രായശ്ചിത്ത ബലി. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അത് ഒന്നാമതായിട്ട് ദഹന ബലിയാണ്, രണ്ടാമതായിട്ട് പാപപരിഹാര ബലിയാണ്, മൂന്നാമതായിട്ട് അതും ഒരു ഒരു ധാന്യബലിയാണ്, ഭക്ഷണമാണ്. ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ട്, ആ ഈശോയുടെ ശരീരവും രക്തവും, അത് ധാന്യബലിയാണ്. നാലാമതായിട്ട് അത് പ്രായശ്ചിത്ത ബലിയാണ്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അർപ്പിക്കപ്പെട്ട ബലിയുടെ ആചരണമാണ്. അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് അത് സമാധാന ബലിയാണ്, നമ്മയും ദൈവത്തെയും തമ്മിൽ അനുരഞ്ജിപ്പിക്കുന്ന ബലിയാണ് അല്ലേ. അന്നാ പെസഹ തിരുനാളിൽ പഠിക്കേ. കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം, അനുരഞ്ജിതരായി തീർന്നിടാം. ആ അനുരഞ്ജി മതി, അനുരഞ്ജിതരായി, അതാണ് സമാധാനം, അനുരഞ്ജനം, അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠം ഒരുക്കിയിടാം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം, എനിക്കുള്ള നല്ലപോലെ അറിയാത്ത. അപ്പൊ അനുരഞ്ജിതരായി തീർന്നിടാം, സമാധാന ബലി. നമ്മളും ദൈവം തമ്മിൽ അനുരഞ്ജനം, നമ്മളും സഹോദരങ്ങളും തമ്മിൽ അനുരഞ്ജനം. അപ്പൊ പഴയ നിയമത്തിൽ ഇത്തരം അഞ്ച് ബലികളുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ബലികളെല്ലാം തന്നെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ലേവിയരുടെ പുസ്തകം 1-7 വീട്ടിൽ ചെന്നിട്ട് വായിച്ചോണം. ലേവിയ പുസ്തകം 1-7 ഈ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കാണാം ബലിമൃഗത്തെ വിശുദ്ധീകരിക്കണം, കഴുകണം, കഴുകണം. അതെല്ലാം ബലിക്ക് നിർബന്ധമാണ്. അശുദ്ധമായതൊന്ന് ബലിപീഠത്തിൽ വെക്കാൻ പാടില്ല, അശുദ്ധമായതൊന്ന് ബലിപീഠത്തിൽ വെക്കാൻ പാടില്ല. ഞങ്ങള് ഞങ്ങളുടെ മലങ്കര കുർബാനയിൽ പുരോഹിതൻ ചൊല്ലുന്ന ഒരു രഹസ്യ പ്രാർത്ഥനയുണ്ട്, മനോഹരമാണത്. ഞാൻ മലങ്കരക്കാരനായതുകൊണ്ട് മലങ്കര കുർബാന മനോഹര എന്ന് പറയല്ല, നിങ്ങളുടെ കുർബാന നല്ലതാണ്, ഞാൻ ഇത് മൂന്നും ചൊല്ലാൻ എനിക്കറിയാം. പക്ഷേ ഈ ഇതിനകത്ത് ചില ചങ്ക് പറയുന്ന പ്രാർത്ഥനകളുണ്ട്. അതായത് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ് ബലിപീഠത്തിലേക്ക് അങ്ങോട്ട് കയറുന്നതിന് മുമ്പ്, ബലിപീഠത്തിന്റെ പടിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് മുട്ടിന്മേൽ വീണ് സാഷ്ടാംഗം വീണ് കിടന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. സർവാധിപതിയും മനുഷ്യരുടെ അപരാധങ്ങൾ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണം ആഗ്രഹിക്കാത്തവനുമായ ദൈവമേ, എൻ്റെ ആത്മീയ കരങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് നീട്ടി എൻ്റെ എല്ലാ പ്രമാണ ലംഘനങ്ങൾക്കും ഞാനിതാ മാപ്പപേക്ഷിക്കുന്നു. വൈരിയുടെ സകല വ്യാപാരത്തിൽ നിന്നും എൻ്റെ ബോധത്തെയും, അവിഹിത വീക്ഷണത്തിൽ നിന്ന് എൻ്റെ കണ്ണുകളെയും, വ്യർത്ഥ ശ്രവണത്തിൽ നിന്ന് എൻ്റെ ചെവികളെയും, നിന്ദ്യപ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും നീ കാത്തുകൊള്ളണമേ. അങ്ങനെ ഞാൻ പൂർണ്ണമായി നിന്റേതാകട്ടെ. നിന്റെ ദിവ്യരഹസ്യങ്ങളുടെ നൽവരം നിന്നിൽ നിന്ന് പ്രാപിക്കാൻ എൻ്റെ ആന്തരിക ഇന്ദ്രിയങ്ങൾ കർമ്മനിരതമാവട്ടെ. പുരോഹിതൻ തിരുവസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ ഉദാസീനമായി സാത്താൻ എന്നെ ധരിപ്പിച്ച മലിന വസ്ത്രങ്ങൾ എന്നിൽ നിന്ന് ഉരിഞ്ഞു കളഞ്ഞ് നിന്റെ ഉദാത്തമായ ബലിയർപ്പണത്തിന് യോഗ്യമായ അനശ്വര വസ്ത്രം എന്നെ ധരിപ്പിക്കണമേ. അതിനു മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്, കർത്താവേ എല്ലാ മാനസിക മാലിന്യങ്ങളിൽ നിന്നും എന്നെ കഴുകി വിശുദ്ധീകരിച്ച് ഈ ബലിയർപ്പിക്കാൻ എന്നെ നീ യോഗ്യനാക്കണമേ. ശക്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് കഴുകപ്പെടണം, ബലിക്ക് മുമ്പ് കഴുകപ്പെടണം. അങ്ങനെ കഴുകപ്പെട്ടിട്ട് ബലിയർപ്പിച്ചാൽ കെട്ടഴിയും. എത്ര എത്ര ഉദാഹരണം വേണേലും പ്രിയപ്പെട്ട മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എത്ര ഉദാഹരണം. കഴുകപ്പെട്ടിട്ട് ബലിയർപ്പിച്ചാൽ, ഞാൻ ഓർക്കുന്ന ഒരു ഉദാഹരണം ഇങ്ങനെയാണ്, ഞാൻ ഒരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഏതാണ്ട് 1.5 ഒരു കുടുംബത്തിന്റെ ഭാരം എന്നെ ഭയങ്കരമായിട്ട് അലട്ടിയിരുന്നു. ആ കുടുംബത്തിന്റെ വേദന ഇതാണ്, കുടുംബനാഥൻ സാധുവാണ്, ഈ അച്ഛന്മാരോടൊക്കെ ഒത്തിരി സ്നേഹമുള്ള ഒരാളാണ്. ആ അദ്ദേഹത്തിന് ഇങ്ങനെ ശരിക്കും റിട്ടയർ ചെയ്തതേ ഉള്ളൂ, അധികം പ്രായമൊന്നുമില്ല. ഒരുപാട് അസുഖങ്ങൾ വന്ന് ഏതാണ്ട് 6 ആശുപത്രികൾ അവസാനം തള്ളിയിട്ടാണ് അദ്ദേഹം മരണക്കിടക്കയിലാവുന്നത്. ഒട്ടും വയ്യ, ഇങ്ങനെ പിടിച്ച് 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 വടിയും കുത്തിയൊക്കെ നടന്നു പോകുമ്പോഴും 4-5 സ്റ്റെപ്പ് ഇറങ്ങി വേണം ഞാൻ താമസിക്കുന്ന മുറിയിലേക്ക് വരാൻ. അവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇറങ്ങി വന്നിട്ട് അച്ഛൻ വല്ലതും കഴിച്ചോ, അച്ഛന് വല്ലതും കിട്ടിയോ, അച്ഛന് പൈസ വല്ലതും വേണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു പാവം ചേട്ടൻ സാധുവായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട്, അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയോടും മക്കളോടും ഒക്കെ സവിശേഷമായൊരു സ്നേഹമുണ്ടായിരുന്നു. പക്ഷെ കുടുംബത്തിനകത്ത് നിറയെ ഇരുട്ടാണ്. ഗവൺമെന്റിൽ ഒരു ജോലിയിൽ നിന്ന് വിരമിച്ച ഒരു മനുഷ്യനാണ്, റിട്ടയർ ചെയ്ത ആളാണ്. പക്ഷേ കുടുംബത്തിൽ ദാരിദ്ര്യം,
കടബാധ്യത, ഇരുട്ട്, വീട്ടിൽ കയറി ചെല്ലുമ്പോ ഉണ്ടല്ലോ വെളിച്ചമില്ല, വീട്ടിൽ കയറി ചെല്ലുമ്പോ എത്ര വാട്ട്സ് ലൈറ്റ് ഇട്ടാലും ചില വീട്ടിൽ കയറി ചെല്ലുമ്പോ ഇരുട്ടാ, ഇരുട്ടാ നമുക്ക് കാണാൻ പറ്റുന്നത്, വെട്ടമില്ല, ഐശ്വര്യമില്ല. മകന് ബ്ലഡിൽ ഹെപ്പറ്റൈറ്റിസ് ബി, അനേക തവണ ഗൾഫിൽ പോകാൻ വേണ്ടി മെഡിക്കൽ എടുക്കുമ്പോഴും അവൻ അതിൽ പരാജയപ്പെടുന്നു. ഭാര്യയ്ക്ക് ആമാശയത്തിൽ ഒരു ഗ്രോത്ത് വന്നിട്ട് വലിയ ഒരു ചെറിയ പന്തിന്റെ വലിപ്പത്തിൽ വലിയൊരു മുഴ അത് വന്നിട്ട് ഈ അവസാനം അത് റിമൂവ് ചെയ്ത് സർജറി ചെയ്ത് വയ്യാതെ കിടക്കുന്നൊരമ്മ, അപ്പൻ ഇങ്ങനെ കിടക്കുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഒടുവിൽ തള്ളി കൊണ്ടുപോകളാൻ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറെ എടുത്ത് വിട്ടതാണ്, അവിടുന്ന് തള്ളി ആശുപത്രി വെച്ച് തന്നെ രോഗിലേമനം കൊടുത്തു. പലതവണ വിസ്തൃതമായ രോഗിലേമനമൊക്കെ കൊടുത്തു. പ്രിയപ്പെട്ട മക്കളെ ഒടുവിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു. മരണ വീട് പോലെയാണ്. ഓരോരുത്തർ വന്നിങ്ങനെ ഈ മനുഷ്യന്റെ അവസ്ഥ കണ്ടിട്ട് അങ്ങനെ വായും പൊത്തി നിന്ന് കണ്ടിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നു. ഒരു രാത്രി 10:30 ആയപ്പോ ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. സാധുവാണ്, അനങ്ങാൻ പറ്റില്ല, കട്ടിലേ ഇങ്ങനെ അസ്ഥിക്കൂടായിട്ട് കിടക്കാണ് ഒരു പാവ മനുഷ്യൻ. മരിക്കേണ്ട ഒരു പ്രായമല്ലത്. ഇപ്പൊ മരിച്ചാൽ അതിന്റെ പേര് അകാല മരണം എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ കട്ടിലിനടുത്തിരുന്ന് ഈ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം കിടന്ന് നിലവിളിക്കാണ്, എനിക്ക് ചോറ് തരാൻ പറയച്ച, ചോറ് തരാൻ പറയച്ച, എനിക്ക് ചോറ് തരാൻ പറയച്ച എന്ന് പറയുക. ചോറ് കൊടുക്കാൻ പറ്റില്ല, ആന്തരിക അവയവങ്ങൾ, ദഹനേന്ദ്രിയ എല്ലാം ചുരുങ്ങി ദ്രവിച്ച് ഭക്ഷണം കഴിക്കാൻ ദഹിക്കില്ല. വെള്ളം മാത്രം ഇങ്ങനെ തുള്ളിതുള്ളിയായിട്ട് ലിക്വിഡായിട്ട് കൊടുക്കും. ആ അവസ്ഥ കിടന്ന് കരയാണ് ഈ മനുഷ്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഞാൻ ഈ പ്രാർത്ഥിച്ചു, പുറത്തേക്ക് ഇറങ്ങി ഈ മകനെയും മരുമകളെയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒത്തിരി മാസങ്ങളായിട്ട് ഉള്ളിൽ ഉള്ളുന്നൊന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു മാറ്റമില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കുമ്പോ, ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു മനുഷ്യനാണ്, ചിലപ്പോ ഞാൻ ചോദിക്കുന്നത് തെറ്റായിരിക്കും, അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ഒരു പ്രചോദനമുണ്ട്, ഞാൻ ചോദിക്കട്ടെ. അതായത്, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ ഈ വീട്ടിലോട്ട് ദൈവത്തിന്റെ കൃപ കയറാത്തത്? എന്താ എന്താ ദൈവകൃപ വരുമ്പോ അതിനെ തല്ലി ഓടിക്കുന്നതായിട്ട് ഈ വീട്ടിലുള്ളത്? ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് വലതുകരം ഉയർത്തിക്കേ, ഒന്ന് കൈവീശിക്കേ, അടുത്തിരിക്കുന്ന ആളുടെ തൊള്ളലും തട്ടിക്കേ. ഉറങ്ങല്ലേ? ആ മതി, ഓക്കെ, ഉറങ്ങല്ലേ? ചേച്ചിമാരൊക്കെ നല്ല ഭക്ഷണം അടിച്ചിട്ട് വന്നാന്ന് തോന്നി. ഉറങ്ങുന്നിരുന്ന്, ആ ഉറങ്ങരുത്, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോ എന്താ ദൈവകൃപയെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തല്ലി ഓടിക്കുന്ന എന്താ ചോദിക്കുമ്പോ, ആ മകനും മരുമകളും എന്നോട് പറഞ്ഞു, നമുക്ക് അടുത്ത മുറിയിലേക്ക് പോകാന്ന് പറഞ്ഞു. അവിടേക്ക് ചെന്നു. ചെന്നപ്പോ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ അപ്പൻ സാധുവാണ്, പാവമാണ്, പക്ഷേ അപ്പന്റെ വിശ്വാസം മുഴുവൻ കിടക്കുന്നത് ദേവാലയത്തിലൊക്കെ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ വിശ്വാസം മുഴുവൻ കിടക്കുന്നത് ഈ അന്ധവിശ്വാസങ്ങളിലാണ്. മന്ത്രവാദം, ആഭിചാരം, ക്ഷുദ്രം, കണി, ജാതകം, ജ്യോതിഷം, ഇങ്ങനെയാണ് അപ്പന്റെ വിശ്വാസം മുഴുവൻ കിടക്കുന്ന. അങ്ങനെ അങ്ങനെയുള്ള ആളുകളുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേട്ടോ, എന്നെ ഒത്തിരി പേര് ഫേസ്ബുക്കിൽ ഇപ്പൊ തെറി വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞൊരു പ്രസംഗത്തിന്റെ പേരില് എല്ലാ മതങ്ങളും ഒന്നല്ലെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ എന്നെ കൊന്നാലും പറയും, എല്ലാ മതങ്ങളും ഒന്നല്ല. ഇനി ഇപ്പൊ വന്ന് കൊന്നാലും പറയും, എല്ലാ മതങ്ങളും ഒന്നല്ല. അപ്പോ ഈ ഒന്നാം പ്രമാണ ലംഘനം ഉണ്ടല്ലോ, അത് ഭീകരമാണ്. ദൈവത്തിന് വീട്ടിലോട്ട് കയറാൻ പറ്റില്ല. ഈശോ വന്ന് വെളിയിൽ നിൽക്കും, കയറാൻ പറ്റില്ല. അതായത്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഉടനെ അവിടെ പോവുക, അവിടെ പോയി എന്തെങ്കിലും നോക്കുക, അവിടെ പോയി എന്തെങ്കിലും ചെയ്യുക, എന്തെങ്കിലും അവിടുന്ന് കൊണ്ടിരിക്കുക, ഓരോന്ന് ജപിച്ചും പൂജിച്ചും കൊണ്ടിരിക്കുക, വീട്ടിൽ കൊണ്ടുവന്ന് ഓരോന്ന് കുഴിച്ചിടുക, വലിയ കെട്ടാണ് മക്കളെ, വലിയ കെട്ട്. 10-2000 വർഷത്തെ ക്രിസ്തീയ പാരമ്പര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒത്തിരി മക്കൾ ഈ കെട്ടിനകത്ത് കിടക്കുക, ഒത്തിരി മക്കള്, ഒരുപാട് പേര് ഈ കെട്ടിനകത്ത് കിടക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഈശോയ്ക്ക് വീട്ടിലോട്ട് കയറാൻ പറ്റില്ല, കാരണം ഈ കെട്ട് കിടക്കുക വീട്ടിൽ. ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്, സമയമില്ല. അപ്പൊ ഈ മനുഷ്യന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാലോ, കുടുംബം എന്തെങ്കിലും ഒരു ചെറിയ പനി വന്നാൽ 4 ദിവസം കഴിഞ്ഞ് പനി മാറിയില്ലെങ്കിൽ എവിടെങ്കിലും പോയിട്ട് ആരെങ്കിലും വല്ലതും ചെയ്താണോ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ചെയ്ത് ഓരോ മറുപൂജയും ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് ഓരോ സാധനം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിടുക. വീടിന്റെ താഴത്തെ നിലയിൽ ഒരു മുറിയുണ്ട്, അവിടെ കൊണ്ടുവന്ന് ഓരോന്ന് വെക്കുക. ഇതാണ് ഈ ചേട്ടന്റെ ജോലി. പ്രിയപ്പെട്ട മക്കളെ, ഈ അകാല മരണം, അതായത് ഒരു ഒരു സാത്താൻ നിങ്ങളുടെ വീട്ടിൽ കയറിയുണ്ടല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കലും ഒരു ഒരു ആങ്ങളെയും പെങ്ങളും തമ്മിൽ, സഹോദരനും സഹോദരിയും തമ്മിൽ ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിക്കുകയാണ് വീട്ടിൽ. അപ്പനമ്മമാർക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാം, കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. ഞാൻ പറയും, കല്യാണം കഴിച്ചാൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യും.
കാരണം ഇത് ഇത് സഹോദരൻ സഹോദരിയാണ്. ഈ കുട്ടിയെ വിളിച്ച് കുറേ നേരം ഞാൻ സംസാരിക്കുമ്പോണ്ടല്ലോ ഒരു കാര്യം ഈ കൊച്ച് ഒത്തിരി ചോദിച്ചപ്പോൾ പറഞ്ഞു, 10-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കും 11-ാം ക്ലാസ്സിലെയും 12-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കും മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി ഒരു സ്ത്രീയുടെ അടുത്ത് ഒരു കോഴിയും ഒരു കുപ്പി മദ്യവുമായിട്ട് അമ്മ ചെന്ന് അവര് തൊട്ട് പ്രാർത്ഥിച്ചാൽ, അവര് തൊട്ട് ഇങ്ങനെ എന്തോ പറഞ്ഞാൽ മാർക്ക് കിട്ടും. സത്യമാണ്, പിശാചിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സത്യം, അതെ, പിശാചിന് ചെയ്യാൻ പറ്റും. പൈശാചിക അരൂപിയുള്ള ചില ആളുകൾ വീട്ടിലൊക്കെ കയറിയിരുന്ന ചില നമ്മുടെ മലയാളികളല്ലാത്ത ചില ചേച്ചിമാര്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറയുന്നില്ല, ചില സഹോദരിമാരുണ്ട്, അവർ വന്നിട്ട് മൂത്തു നോക്കി 10 കാര്യം പറയും. സത്യമായിരിക്കും, സത്യമായിരിക്കും. എൻ്റെ കൂടെ നല്ല ദർശനവരവുള്ളൊരു സഹോദരനുണ്ട്, അവൻ്റെ വീട്ടിൽ കയറി ചെന്നിട്ട് അവൻ പറയുന്നതിനേക്കാൾ ഷാർപ്പായിട്ട് ദർശനം അങ്ങോട്ട് പറയുകയാണ്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചേച്ചിമാര്. സത്യമാണിത്, പക്ഷെ പ്രവർത്തിക്കുന്ന അരൂപി വേറെയാണ്, പ്രവർത്തിക്കുന്ന അരൂപി വേറെയാണ്. മനസ്സിലായ കൈനോട്ടം, ചീട്ട്, ഇത് അത്, ചീട്ടെടുപ്പ്, അരൂപി വേറെയാണ്. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. അങ്ങനെ ചെന്നിട്ട് ഈ അമ്മ കൊച്ചിന് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി പള്ളി കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ടൊരു ആശീർവാദം കൊടുക്കുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, അല്ലെങ്കിൽ കൊച്ചിന് ഇത്രയും മാർക്ക് മതിയെന്ന് വിചാരിക്കുകയല്ല. ഒരാശീർവാദം കിട്ടുന്നതിന് പകരം എവിടെ കൊണ്ടുപോയിട്ട് ഇത് കൊടുത്തു. എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ യോഹന്നാൻ 10:10 കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. ഈ പിശാചാരെ നന്നാക്കാൻ വീട്ടിൽ വരില്ല. ഇപ്പൊ നമ്മൾ ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടിടുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടിക്കോണം. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അരൂപി വീട്ടിലേക്ക് വരുന്നുണ്ട്. അശ്ലീല സിനിമ ആവർത്തിച്ച് കാണുന്ന സഹോദരീ സഹോദരന്മാര് ഓർത്തോണം, പോർണോഗ്രാഫിക് സൈറ്റിലൂടെ വ്യഭിചാരത്തിന്റെ പിശാച് വീട്ടിലേക്ക് കയറുന്നുണ്ട്. അതായത് നിങ്ങൾ ഏത് സ്ഥലത്തിരുന്നാണോ ഇത് കാണുന്നത്, ആ സ്ഥലത്തേക്ക് വ്യഭിചാരത്തിന്റെ ദുരാത്മാവ് കയറും. എന്നിട്ട് ആ ദുരാത്മാവ് ഇടിരിക്കും, എന്നിട്ട് നിന്റെ 12 വയസ്സുള്ള കൊച്ചിന്റെ മേൽ അത് കയറും, നിന്റെ 15 വയസ്സുള്ള മകന്റെ മേൽ, 10 വയസ്സുള്ള കുഞ്ഞിന്റെ മേൽ, 2 വയസ്സുള്ള കുഞ്ഞിന്റെ മേൽ അത് കയറും. ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുന്ന ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്. കരഞ്ഞോണ്ട് IAS കോച്ചിങ്ങിന് പഠിക്കുന്ന ഒരു പെങ്കൊച്ച് കരഞ്ഞോണ്ട് എന്റെ അടുത്ത് പറഞ്ഞു, അത് 4-ാം ക്ലാസ് മുതൽ അശുദ്ധിക്ക് അടിമയാണെന്ന്. ചിന്തിക്കാൻ പറ്റും, അൺബിലീവബിൾ. പറയുന്ന ആരാ? IASന്റെ പ്രിലിമിനറി എഴുതി പാസ്സായി നിൽക്കുന്ന ഒരു പെങ്കൊച്ചാ പറയുന്നത്. അപ്പൊ അത് പൊട്ടത്തരം പറയില്ല. 4 വയസ്സ് മുതൽ ഈ കൊച്ച് ജഡിക പാപത്തിന്റെ അശുദ്ധിക്ക് അടിമയാണ്. വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾ വീട്ടിലോട്ട് കയറും. കള്ളം വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. എന്നാൽ ഈശോ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മള് ഈ തിന്മ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പൊ മദ്യം വീട്ടിൽ വെച്ച് മദ്യം എപ്പോഴും ഒരാൾ കുടിച്ചുകൊണ്ടിരിക്കുക, അയാൾ ആർക്കും ഉപദ്രവം ചെയ്യുന്നില്ല, കള്ള് കുടിച്ചിട്ട് വികാരിച്ചനെ ചീത്ത വിളിക്കുന്നില്ല, കള്ള് കുടിച്ചിട്ട് മെത്രാനെതിരെ അസഭ്യം പറയുന്നില്ല, കള്ള് കുടിച്ചിട്ട് അയലോക്കാരെ ഒന്നും പറയുന്നില്ല, കള്ള് കുടിച്ചിട്ട് കള്ള് കുടിച്ചാലും എല്ലാവരെയും സഹായിക്കുന്ന ആളാണ്. പക്ഷെ ചേട്ടാ, നീ വീട്ടിലിരുന്ന് കള്ള് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ വീട്ടിൽ തലമുറ തലമുറകളിലേക്ക് നിറയപ്പെടാനായി ഒരു പിശാചിരിപ്പുണ്ട്. ഒരു 10-25 ദിവസം എന്റെ കൂടെ കൂടെ കൊണ്ട് നിർത്തി ഒരുത്തനെ, എന്റെ മുറിയിൽ നൂൽ ബന്ധമില്ലാതെ വെള്ളം ഒടിച്ചിട്ട് കിടന്നു എന്റെ മുറിയിൽ. അപ്പൊ ചൂരലെടുത്ത് അടിച്ചിട്ട്, ബന്ധമുള്ളതുകൊണ്ട് അതുപോലെ സ്നേഹിച്ച് സംരക്ഷിച്ചിട്ടുള്ളതുകൊണ്ട് ചൂരലെടുത്ത് അടിച്ച് അടി കൊടുത്തു. നന്നായില്ല. പോലീസ് പലതവണ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. നന്നായില്ല. എനിക്കറിയാവുന്ന സകല ഡിയോഡിഷൻ സെന്ററിലും കൊണ്ടുപോയി. നന്നായില്ല. എനിക്കറിയാവുന്ന സകല ധ്യാന കേന്ദ്രങ്ങളിലും വിട്ടു, ധ്യാന ഗുരുക്കന്മാരടുത്ത് വിട്ടു. നന്നായില്ല. ഇപ്പൊ ജയിലിൽ കിടപ്പുണ്ട് തിരുവനന്തപുരത്ത്. എവിടെ നിന്ന് തുടങ്ങിയെന്നറിയാമോ? വല്യമ്മച്ചി മുതൽ, വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒരുമിച്ചിരുന്ന് കുടിക്കും, എന്നിട്ട് മക്കൾക്കും കൊച്ചുമക്കൾക്കും കൊടുക്കും. ഈ പിശാച് ആ വീട്ടിലുണ്ട്. ആ വീട്ടിൽ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. കൊച്ചിന് കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നു. കൊച്ചിന് കൂടുതൽ മാർക്ക് കിട്ടി. കേരളത്തിലെ പ്രമാദമായ ഒരു കോളേജിൽ വെച്ചാണ് ഞാൻ ഈ കുട്ടിയെ കണ്ടത്. കുട്ടിക്ക് കൂടുതൽ മാർക്കൊക്കെ കിട്ടി. സാത്താൻ അത് ചൂണ്ടക്കൊളുത്തിൽ ഒരു എരയിട്ട് കൊടുത്തു, മാർക്ക് കിട്ടി. പക്ഷെ ആങ്ങളെയും പെങ്ങളും തമ്മിൽ മാതാപിതാക്കളുടെ മൂക്കിന് കീഴെ ജഡിക പാപം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇതെന്ത് പറയുന്നെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ ജീവിതത്തിലെ ദുഷ്ടത, പാപം. അപ്പൊ ഈ ചേട്ടൻ ഈ സംഭവം കൊണ്ടുവന്നിട്ട് ഇയാൾ, ഈ സഹോദരൻ, ഈ എന്നോട് സ്നേഹമുള്ള ചേട്ടൻ കൊണ്ടുവന്ന് അവിടെ ഇവിടെ എല്ലാം വീടിന്റെ താഴത്തെ നല്ല മുഴുവൻ താന്ന് ഈ സാധനം വെച്ചിരിക്കും. ഒരു വികാരി അച്ഛനും വഞ്ചരിക്കാൻ ആ മുറി തുറന്നു കൊടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ രാത്രി തിരിച്ചു, ഈ ചേട്ടനെടുത്തു വന്നു, ചേട്ടനെടുത്തു വന്നിട്ട് ചേട്ടനോട് ഇത് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി, ചേട്ടാ മരിക്കുമ്പോ ആത്മാവെങ്കിലും രക്ഷപ്പെടണം, മകൻ അപ്പന് വേണ്ടി കല്ലറയൊക്കെ പണിഞ്ഞ് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്, കാരണം മരിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പാ. ഞാൻ പറഞ്ഞു മരിക്കുമെന്ന് എല്ലാവരും വീട്ടുകാരെല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുക, ചേട്ടന്റെ ഉള്ളിൽ വിചാരമുണ്ട്, ആത്മാവുക്ക് ആത്മാവ് വലുത്, ആത്മാവിലും രക്ഷപ്പെടണം. ഞാൻ എൻ്റെ അപ്പനെ പോലെ സ്നേഹിക്കുന്നോണ്ട് പറയുക, ആത്മാവിലും രക്ഷപ്പെടണം, അതുകൊണ്ട് അനുഭവിക്കണം. വാവിട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ട് ജീവിതത്തിൽ മക്കൾക്കറിയാത്തതുൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. വിളിച്ചു പറഞ്ഞപ്പോൾ ഇയാൾ ചങ്ക് പൊട്ടി മരിച്ചു വീണേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ വാവുത്തി, എന്നിട്ട് പറഞ്ഞു ഈ കണ്ണുനീരുണ്ടല്ലോ ഇത് ധാരാളമാണ്, കൂടുതലൊന്നും പറഞ്ഞില്ലേ, ഇനി സാരമില്ല, ഈ കരച്ചിലുണ്ടല്ലോ ചോര ഒഴുകുകയാണിത്, കണ്ണിലൂടെ ഒഴുകുന്നത് കണ്ണുനീരല്ല സത്യത്തിൽ ചോരയാണ്, അത്രയ്ക്ക് ഹൃദയം പൊട്ടിയ കരയുന്നത്, ആ കരച്ചിൽ തന്നെ മതി, ഈ അനുതാപം പൂർണ്ണമാണ്. അതുകൊണ്ട് ആശീർവാദം, സർവശക്തൻ നിന്നെ വിമോചിക്കട്ടെ, തിരുസഭയ്ക്ക് നൽകപ്പെട്ട അധികാരത്തിൽ നിന്റെ പാപം ഞാൻ മോചിക്കുന്നു, സമാധാനത്തോടെ പൊക്കോ. ഞാൻ പറഞ്ഞു രാവിലെ ഈശോയും കൊണ്ട് വരാം, പ്രാർത്ഥിച്ചു കടന്നു. ഞാൻ പോകുമ്പോ മരുമകളോട് പറഞ്ഞു നിനക്ക് വയ്യാന്ന് എനിക്കറിയാം, പക്ഷേ ഈ വീട് മുഴുവൻ തുടച്ച് തൂത്ത് വൃത്തിയാക്കി ഇടണം, താഴത്തെ നിലയിലെല്ലാം തൂത്ത് പറക്കി കെട്ടി കത്തിക്കാൻ റെഡിയാക്കി ഇടണം, എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യണം, ഇതെല്ലാം വൃത്തിയാക്കി ഇട്ടിട്ട് രാവിലെ വെളുപ്പിന് 5 മണിക്ക് ഞങ്ങൾ വരും, വിസ്തുർബാന കൊടുക്കാനായിട്ട് വരും. ഞങ്ങൾ അന്ന് രാത്രി പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ അന്ന് രാത്രി കർത്താവ് ഇങ്ങനെ ഒരു പ്രചോദനം തന്നു, കരുണയുടെ മണിക്കൂറിൽ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് ഈ കുടുംബത്തിന് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ കെട്ടഴിയും. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഈ കുടുംബനാഥൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഈ കുടുംബനാഥൻ ഹൃദയത്തിലെ ദുഷ്ടത കണ്ണുനീര് കൊണ്ട് കഴുകി കളഞ്ഞിട്ടുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി ബലിയർപ്പിച്ചാൽ ആ കുടുംബത്തിന്റെ കെട്ടഴിയും. ഞങ്ങൾ വെളുപ്പിന് 4 പേരുണ്ട്, 4 പേരുടെ കയ്യിലും ഓരോ പേപ്പർ എഴുതി വെച്ചു. കർത്താവെ, കടുത്ത 1 പ്രമാണ ലംഘനത്തിന്റെ ബലമായി കുടുംബത്തിലേക്ക് പ്രവേശിച്ച രോഗത്തിന്റെ, തകർച്ചയുടെ പിശാചിനെ ഈ ബലിയാൽ നീ ആട്ടിപ്പായിക്കണമേ. നിയോഗം എഴുതി വെച്ചു, വെളുപ്പിനെ കുർബാന അർപ്പിച്ചു. 5 മണിയായപ്പോ ആ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെഞ്ചരിച്ചു, പ്രാർത്ഥിച്ചു. ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ട്, മക്കളെ പിടിച്ചുകൊണ്ട് വന്നു, ഒരു കസേരയിലിരുത്തി വീണ് പോകാതിരിക്കാൻ 2 വശത്തും പിടിച്ചുകൊണ്ട് നിന്നു. വിസ്തുർബാന കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഈശോയാണ് എന്റെ കയ്യിലിരിക്കുന്നത്, ഈശോ എന്ന് വിളിച്ചൊന്നുറക്ക കരയാവോ, കരയാങ്കിൽ ഈശോ ഇറങ്ങി വരും. ഈശോ എന്ന് വിളിച്ചുറക്ക കരഞ്ഞു. ഈ മനുഷ്യന് വിസ്തുർബാന കൊടുത്തു, വീടെല്ലാം വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നു. പെട്ടെന്ന് പറയാം, ഈ മനുഷ്യനെ അടക്കാമെന്ന് കരുതി മക്കള് പണിഞ്ഞിട്ട കല്ലറ പിറ്റേ രാത്രിയിൽ പെരുമഴ പെയ്ത് വെള്ളം, മലവെള്ളം ഇറങ്ങി കല്ലറ അങ്ങ് പൊളിഞ്ഞു. 1, നമ്പർ 1 എന്ന് പറഞ്ഞാൽ ദൈവം പറയുകയാണ് മരിക്കാറായിട്ടില്ല. 1, 2 തൊട്ടടുത്ത ദിവസങ്ങളിൽ ഹോളി വീക്കാണ്, പാഷൻ വീക്കാണ്, വിശുദ്ധവാരമാണ്. ഈ മനുഷ്യൻ പെസഹാ തിരുനാളിന് പൂർണ്ണ ആരോഗ്യത്തോട് ആരുടെയും സഹായം ഇല്ലാതെ നടന്നു വന്ന് കുമ്പസാര കൂട്ടിൽ മുട്ടുകുത്തി കുമ്പസാരിച്ച് വിസ്തുർബാന സ്വീകരിച്ച് ആരോഗ്യത്തോടെ നടന്നുപോയി. 3, മകൻ രക്തം പരിശോധിക്കുന്നു, അവന്റെ ബ്ലഡിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ല. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ബന്ധനഴിയും, ഒറ്റ കുർബാന, ഒറ്റ കുർബാന ബന്ധനഴിയും, പക്ഷേ ദുഷ്ടത കഴുകിക്കളയണം, ദുഷ്ടത കഴുകിക്കളയണം. എനിക്കറിയാവുന്ന ഒരു ടീച്ചറും അവരുടെ ഭർത്താവും, മകള് ഒരു ഹിന്ദിക്കാരനുമായിട്ട് അടുപ്പത്തിലായി, ഭയങ്കര ബന്ധം. ഒരു കാരണം വീട്ടിൽ എല്ലാം തല്ലി തകർക്കാണ്, വിദ്യാഭ്യാസമുള്ള മകളാണ്, അല്ല PhD ലെവലുള്ള മകളാണ്, അങ്ങനെ ഭയങ്കര പ്രശ്നം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ സഹോദരങ്ങളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി പാപത്തെ കുറിച്ച് അനുദപിക്കാം. അപ്പം പറയുന്നത് ഞാൻ അവളെ ഷൂട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്, വെടിവെച്ച് കൊല്ലും, അത്രയ്ക്ക് സങ്കടം ഉണ്ടായി അയാൾക്ക്. പ്രിയപ്പെട്ട മക്കളെ, പാപത്തെ കുറിച്ച് അനുദപിച്ചു, പാപങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞു. മുംബൈയിൽ അവർ കർത്താവിന്റെ സന്നിധിയിൽ ദേവാലയത്തിൽ ചെന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. 9 പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു. കത്തോലിക്കരല്ല, വേറെ സഭയപ്പെട്ടവരാണ്, പക്ഷെ ഇത് സ്വീകരിച്ച് വിശ്വസിച്ച് അച്ഛനടുത്ത് എന്ന് ബലിയർപ്പിക്കാൻ കൊടുത്ത് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോയി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. മകള് ഒരു രാജ്യത്ത് ഞാൻ സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ അവിടെ എന്നെ കാണാൻ വന്നിരുന്നു, മകളും ഭർത്താവും കൂടി. അതായത് ആ കർത്താവ് ആ കെട്ടഴിച്ചു, ഉത്തമമായ ഒരു കുടുംബജീവിതം കൊടുത്ത് ഭർത്താവ് അനുഗ്രഹിച്ചു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ.
എഴുന്നേറ്റെന്ന്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞു വരുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ആ ബലി സ്വീകരിക്കപ്പെടാത്തതിൻ്റെ കാരണം ഇതാണ്, ഒരു കാരണം ഇതാണ്. അതായത് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ അർപ്പിക്കപ്പെടുന്ന ബലികൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയില്ല. കായേനിലും അവൻ്റെ ബലിയിലും കർത്താവ് പ്രസാദിച്ചില്ല, ആബേലിലും അവൻ്റെ ബലിയിലും കർത്താവ് പ്രസാദിച്ചു. ഈശോയുടെ കുരിശിലെ ബലിയുടെ ആദ്യ രൂപമാണ് ആബേലിൻ്റെ ബലി. വയലേലകളുടെ മറവിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ആബേല് കുരിശിൽ കിടന്ന് കൊല ചെയ്യപ്പെട്ട യേശുവിന്റെ പ്രതീകമാണ്. ആബേലിന്റെ രക്തം യേശുവിന്റെ രക്തത്തിന്റെ പ്രതീകമാണ്. ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ യേശുവിന്റെ രക്തമെന്നാണ് എബ്രായ ലേഖനം 12-ാം അധ്യായം പറയുന്നത്. പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, ആബേൽ ബലിയർപ്പിച്ച ഏതാനും മണിക്കൂറുകൾ കഴിയും മുമ്പ് ആബേല് ബലിയായി തീർന്നു. ബലിയർപ്പിച്ചവൻ ബലിയായിട്ട് തീർന്നു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോ നമുക്ക് നന്മ നിറഞ്ഞ ഹൃദയത്തോടെ ബലിയർപ്പിക്കണം. കൂടെ കൂടെ കുമ്പസാരിക്കണം, കുമ്പസാരിച്ച് വിശുദ്ധീകരിക്കണം. അങ്ങനെ വിശുദ്ധിയിൽ നിന്ന് ബലിയർപ്പിക്കുമ്പോൾ ആ ബലിയിലൂടെ വിടുതലുകൾ ഉണ്ടാവും. കണ്ണടച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. വിശുദ്ധിയുടെ ഒരു അഭിഷേകം നിറയപ്പെടണം, നല്ല കുമ്പസാരത്തിൻ്റെ ഒരു കൃപ നിറയപ്പെടണം. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ പാപങ്ങളും എത്തി പറഞ്ഞ് കുമ്പസാരിക്കാൻ ഒരു അഭിഷേകം കിട്ടണം. നന്നായിട്ട് കൈമുട്ടുകളൊക്കെ നിവർത്തി, നന്നായിട്ട് കരങ്ങൾ ഉയർത്തി, എളിമയോടെ ഹൃദയം തുറന്ന് നിങ്ങൾ മൈക്കിലൂടെ വരുന്ന ശബ്ദത്തെ ശ്രദ്ധിക്കേണ്ട. ഒരു 10-20 പേര് നിങ്ങളുടെ സ്വരം കേട്ടോട്ടെ. അനുതാപത്തിന്റെ ഹൃദയത്തോടെ ഉച്ചത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ശ്രീ നന്ദി ആരാധന മഹത്വം 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 ഹല്ലേലൂയ 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 ഉച്ചത്തി പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിനകത്തും പുറത്തും നിൽക്കുന്ന മക്കളെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു. അകത്തും ശ്രദ്ധിച്ചിരിക്കാം. 1-ാമത്തെ ബലിയെ നമ്മൾ കണ്ടു. 2-ാമത്തെ ബലി സാമുവേലിന്റെ 2-ാം പുസ്തകം, സാമുവേലിന്റെ 2-ാം പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ ദാവീദ് ബലിയർപ്പിക്കുകയാണ്. ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന 2-ാമത്തെ ബലി. നമ്മുടെ ബലികൾ സ്വീകരിക്കപ്പെടാത്തതിന്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഞാൻ. അപ്പോ 2-ാമത്തെ ബലി നിങ്ങൾ മടുത്തോ? മടുക്കുന്നുണ്ടോ? ഇത്തിരി സഹിച്ചാണെങ്കിൽ ഇരിക്കുക കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ 2 സാമുവേൽ 24 ദാവീദ് അർപ്പിക്കുന്ന ഒരു ബലി നമ്മൾ കാണുകയാണ്. പശ്ചാത്തലം ഇതാണ്. ഒരിക്കല് ദാവീദ് ഒരു സെൻസസ് എടുത്തു, ഒരു ജനസംഖ്യ കണക്കെടുപ്പ്, കാനേഷുമാരി ഒരു ജനസംഖ്യ കണക്കെടുപ്പ് നടത്തി. സെൻസസ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ, സെൻസസ്. അപ്പോ ഇത് ദൈവം പറഞ്ഞിട്ടെടുത്തതല്ല. നമ്മള് സാമുവേലിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഇനി ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താൻ സാത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ജനസംഖ്യാ കണ, അതായത് പിശാച് പറഞ്ഞത് കേട്ടാണ്, അല്ലെങ്കിൽ സാത്താൻ കൊടുത്ത ഒരു കെണിയായിരുന്നു ഈ കണക്കെടുപ്പ് നടത്തിയത്. അപ്പൊ ദൈവം അനുശാസിച്ച കാര്യം ദൈവം പറഞ്ഞിട്ട് ചെയ്തതല്ലിത്. ആ ഇവിടെ കുറച്ച് പേരുണ്ട്, ദൈവം പറഞ്ഞിട്ട് ചെയ്തതല്ലായിരുന്നു കേട്ടോ ചേച്ചി, ദൈവം പറയാതെ ചെയ്തതാണ് ചേട്ടന്മാരെ. അങ്ങനെ ദൈവം പറയാതെ ചെയ്ത ഒരു കണക്കെടുപ്പ് ആയിരുന്നു. സംഭവിച്ചെന്തെന്ന് വെച്ചാൽ, ഈ കണക്കെടുപ്പ് നടത്തിയത് കൊണ്ട് ദൈവം ഇസ്രായേലിനോട് കോപിച്ചു. കോപിച്ചിട്ട് ഈ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയതിനെ കുറിച്ച് ദാവീദ് ഭയങ്കരമായിട്ട് വിഷമിച്ചു, മനസാക്ഷിക്കുത്തുണ്ടായി. അപ്പൊ കർത്താവിനോട് അവൻ പറഞ്ഞു, കർത്താവെ ഞാൻ കൊടും പാപം ചെയ്തിരിക്കുന്നു, വലിയ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. അപ്പോ കർത്താവ് പറയുകയാണ്, ഈ എന്നെ അനുസരിക്കാതെ നീ കണക്കെടുപ്പ് നടത്തിയതിന് എന്തായാലും ശിക്ഷയുണ്ട്. 3 ശിക്ഷ ഞാൻ പറയാം, നിനക്ക് ഇഷ്ടമുള്ളത് എഴുത്തു. എന്തായാലും ശിക്ഷ അനുഭവിച്ചേ പറ്റും. 3 ശിക്ഷ ഞാൻ പറയാം, നീ അതില് എന്തെങ്കിലും ഒരു ശിക്ഷ തിരഞ്ഞെടുത്തോളുക. 1, നിന്റെ രാജ്യത്ത് 3 വർഷം ക്ഷാമം ഉണ്ടാവും. നീ ശത്രുക്കളിൽ നിന്ന് 3 മാസം ഒളിവിൽ പാർക്കും. നിന്റെ രാജ്യത്ത് 3 ദിവസം പകർച്ചവ്യാധി ഉണ്ടാവും. ഏതിൽ ഒന്നെടുത്തോളം പറഞ്ഞു, കറക്കി കുത്തിക്കൂ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. 1, 3 വർഷം നിന്റെ നാട്ടിൽ ക്ഷാമം ഉണ്ടാവും, 3 വർഷം ക്ഷാമം, അല്ലെങ്കിൽ 3 മാസം
ശത്രുക്കൾ നിന്ന് വന്ന് നിന്റെ രാജ്യത്തെ ആക്രമിക്കും, ജനങ്ങളെല്ലാം അടിമകളാക്കും, 3 മാസത്തേക്ക് നീ ഒളിവിൽ പറക്കേണ്ടി വരും, അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് പകർച്ചവ്യാധി ഉണ്ടാവും. അപ്പൊ ദാവീദ് നോക്കിയപ്പോ 3 വർഷത്തേക്ക് ക്ഷാമമുണ്ടായ പാവപ്പെട്ട മക്കളെല്ലാം വീണ്ടും ഉപദ്രവം, 3 മാസത്തേക്ക് എന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി ഒളിവിൽ പറക്കേണ്ടി വന്ന ശത്രുക്കൾ ഈ രാജ്യം നശിപ്പിക്കും, ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ദാവീദ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ 3 ദിവസത്തേക്ക് പകർച്ചവ്യാധി തരാൻ പറഞ്ഞു. പാവം അദ്ദേഹത്തിന് സുഖം നോക്കിയിട്ടല്ല, 3 മാസവും 3 വർഷത്തേക്കാളും ഭേദമല്ലേ 3 ദിവസവും ഓർത്തിട്ട് 3 ദിവസം പകർച്ചവ്യാധി തരാൻ പറഞ്ഞു. കംപ്ലീറ്റ് ജനങ്ങളുടെ മേലും മഹാമാരി, പകർച്ചവ്യാധി. അപ്പൊ ഈ പകർച്ചവ്യാധിയിൽ ജനങ്ങൾ കൊല്ലപ്പെടുകയാണ്. ദാൻ മുതൽ ബർഷേബ വരെ ജനത്തിൽ 70,000 പേര് ഈ പകർച്ചവ്യാധി കൊണ്ട് മരിക്കുകയാണ്. കർത്താവിന്റെ ദൂതൻ ജെറുസലേം നശിപ്പിക്കാൻ വേണ്ടി കൈനീട്ടി. 3 ദിവസം ഭയങ്കര സംഭവങ്ങൾ നടക്കും. പ്രിയപ്പെട്ട മക്കളെ, ഈശോ വന്നതിനെ പറ്റി നമ്മള് ആഹ്ലാദിക്കണം. ഈശോയെ കിട്ടിയതിനെ പറ്റി നമ്മൾ സന്തോഷിക്കണം. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് കർത്താവ് കുരിശി മരിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഓരോ സംഭവങ്ങളിൽ തീർന്നേനെ. കൊള്ളരുതായ്മയുടെ മേൽ കൊള്ളരുതായ്മകൾ ചെയ്തു കൂട്ടിയ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് സത്യത്തിൽ പാവപ്പെട്ട ഒരു കർത്താവ് കുരിശി മരിച്ചുകൊണ്ടാണ്. ഈ പാപത്തിന്റെ ശിക്ഷ വലുതാണ്, നമ്മളത് വിചാരിക്കുന്നതല്ല. ഈശോ വന്നുകൊണ്ട് നമുക്കിതൊന്നും ഇതിന്റെ ഗൗരവം പിടിയിട്ടിട്ടില്ല. പഴയ നിയമം വായിക്കണം. പാപം എന്തുമാത്രം ഭീകരമായിരുന്നു എന്നറിയണമെങ്കിൽ പഴയ നിയമ ജനത പാപത്തിന്റെ പേരിൽ അനുഭവിച്ച ശിക്ഷ കാണണം. പുതിയ നിയമത്തിൽ എന്തുകൊണ്ടാണ് ശിക്ഷയില്ലാത്തത്? പുതിയ നിയമത്തിൽ ശിക്ഷ, പാപത്തിന്റെ ശിക്ഷ ലോകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരാളിങ്ങനെ മുറിവേറ്റ കൈകളും മുറിവേറ്റ മാറും, മുറിവേറ്റ കാലുകളും മുറിവേറ്റ കാൽമുട്ടുകളും, ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ മുറിവേറ്റൊരു 33-കാരൻ ഇങ്ങനെ നിൽക്കും. കർത്താവേ, ഞാൻ കുരിശിൽ അർപ്പിച്ച ബലി ഈ പാപത്തിന് പരിഹാരമാണ്. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് പുത്രൻ തമ്പുരാൻ ജനത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് മക്കളെ. നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഒരശനിപാതത്തിൽ, ഒരു ആലക്തികാഘാതത്തിൽ, ഒരു ഇടിമിന്നലിൽ, ഒരു പകർച്ചവ്യാധിയിൽ, ഒരു മഹാമാരിയിൽ, ഒരു വാഹനത്തിന്റെ അടിയിൽ ഞെരിഞ്ഞു തീരേണ്ട ജന്മമാണ് എന്റേതും നിന്റേതും. നമ്മൾ ജീവിച്ചിരിക്കുന്നത് യേശു വന്നതുകൊണ്ടാണ്. അവരൊക്കെ പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഈ പകർച്ചവ്യാധി കൊണ്ട് ദാൻ മുതൽ ബർഷേബ വരെ 70,000 പേര് കൊല്ലപ്പെട്ടു. ജെറുസലേമിനെ നശിപ്പിക്കാൻ ദൈവത്തിന്റെ ദൂതൻ കൈനീട്ടി. ആ സമയത്ത് ദാവീദ് പറയുകയാണ്, കർത്താവേ ഈ കോപം, ഈ ശിക്ഷ തടയപ്പെടണം, ഞാനിതാ ഒരു ബലിയർപ്പിക്കുകയാണ്. ഭക്തിയോടും പ്രാർത്ഥനയോടും ദൈവസ്നേഹത്തോടും പാവപ്പെട്ട ഒരമ്മ ബലിപീഠത്തിൽ, ബലിപീഠത്തിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിന്നതുകൊണ്ടാണ് മകനെ നീ ഇങ്ങനെ ഞെളിഞ്ഞു നടക്കുന്നത്. മകളെ, നിന്റെ മേൽ ശിക്ഷ വരാത്തത് നിന്റെ കുടുംബത്തിലെ ഒരു പാവപ്പെട്ട അമ്മ, ഒരു പാവപ്പെട്ട അപ്പൻ ഭക്തിയോടെ ഓരോ പ്രഭാതത്തിലും വന്ന് കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു നിന്നതുകൊണ്ടാണ് നിന്റെ മേൽ വരാൻ സാധ്യതയുണ്ടായിരുന്ന ദൈവ കോപത്തിന്റെ ശിക്ഷ തടയപ്പെട്ടത്. നിങ്ങൾ അറിയണം, പാവപ്പെട്ട അമ്മച്ചിമാര് കൊച്ചുവിളി പങ്കാല തിറവെള്ളം വീഴുന്ന പുലരികളിൽ, മൂർഖനും മുള്ളും മരണം നിറയുന്ന വഴികളിലൂടെ, മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും കൊച്ചുവിളിപ്പാങ്കാലത്ത് 5 മണിക്ക് 5:30 6 മണിക്കുമൊക്കെ ദേവാലയത്തിലേക്ക് പോകുമ്പോ പരിഹസിക്കുന്ന മക്കളെ, നിങ്ങൾ അറിയണം, നിങ്ങളുടെ മേൽ ആഞ്ഞടിക്കാനുള്ള ചില മഹാകോപത്തിന്റെ, അശനിപാതത്തിന്റെ ആലക്തിക ശക്തികൾ തടയപ്പെട്ടത് ഈ അമ്മ ഇങ്ങനെ നിന്നോണ്ടാ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ജെറുസലേമിനെ നശിപ്പിക്കാൻ ദൈവത്തിന്റെ ദൂതൻ കൈനീട്ടി. അപ്പോ ദാവീദ് ഒരു ബലിയർപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ ദാവീദ് മുട്ടുകുത്തി അനുതപിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, മതി. ദാവീദ് ഈ തിന്മയെ കുറിച്ച് അനുതപിച്ചിട്ട് അരവന എന്ന് പറയുന്ന, അരവണയല്ല, അരവന, അരവന എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മെതിക്കളത്തിനടുത്ത് ദാവീദ് നിൽക്കുകയാണ്. അപ്പൊ തന്നെ ദാവീദ് തീരുമാനിച്ചു, ഈ പകർച്ചവ്യാധി നിൽക്കാൻ വേണ്ടി ഞാനിതാ ഒരു ബലി അർപ്പിക്കാൻ പോവാണ്, ഒരു ദഹന ബലി അർപ്പിക്കാൻ പോവാണ്, ബലി അർപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ്.
അപ്പൊ ബലിയർപ്പിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ദാവീദിന്, ദാവീദ് കൊട്ടാരത്തിലല്ല, ദാവീദ് ഇങ്ങനെ ആളുകൾ മരിച്ചു വീഴുകയാണ്. അപ്പൊ അതുകൊണ്ട് ദാവീദ് ഓരോരുത്തരെയും അടുത്തടുത്തടുത്തടുത്ത് ചെന്ന് പാവപ്പെട്ട മനുഷ്യരുടെ സങ്കടം എല്ലാം അറിഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരെയും കണ്ട് ഇങ്ങനെ ആശ്വസിപ്പിച്ച് പോകുമ്പോ അരവനായുടെ മെതിക്കളത്തിനടുത്തെത്തിയപ്പോഴാണ് സംഹാരദൂതൻ ജെറുസലേമിന് നേരെ കൈനീട്ടുന്നത്. ദാവീദ് കരഞ്ഞു, അനുതപിച്ചു. ദൈവം പറഞ്ഞു, നിർത്ത്, പകർച്ചവ്യാധി നിന്നിട്ടില്ല. ആ സമയത്ത് ദാവീദ് ഒരു ബലിയർപ്പിക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ട മക്കളെ, കുടുംബത്തിൽ അടിക്കടി ദുരിതങ്ങൾ വരുമ്പോ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ എന്താ പരിഹാരം എന്നറിയാമോ? ഓടി ചെല്ലണം ദേവാലയത്തിലേക്ക്, എന്നിട്ട് കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ചിട്ട് ബലിയർപ്പിക്കണം. ബലിക്ക് അച്ഛൻ്റെ കയ്യിൽ 100 രൂപ കൊടുത്തിട്ട് നീ പഞ്ചായത്ത് പറമ്പിൽ നിന്നാ പോരാ, നീ ബലിയർപ്പിക്കണം. നീ വന്ന് ചേട്ടാ, നീ വന്ന് കടയടച്ചിട്ട് വന്ന് ബലിയർപ്പിക്കണം. നീ ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിക്കണം. അപ്പൊ ദാവീദിന് ഇതറിയാം, ഈ രഹസ്യം അറിയാം. ബലിയിൽ ദൈവം നിൽക്കും. ബലിയർപ്പിച്ചാൽ കർത്താവിന്റെ സ്നേഹം പിന്നെ ഒഴുകാൻ തുടങ്ങും. ശിക്ഷ, സാത്താൻ കൊണ്ടുവരുന്ന ശിക്ഷകൾ പിൻവലിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, കർത്താവിന്റെ സന്നിധി ബലിയർപ്പിക്കാനായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് അരവനായുടെ മെതിക്കളത്തിൽ ദാവീദ് നിൽക്കുമ്പോ ദാവീദ് കർത്താവിനോട് പറയുകയാണ്, ഞാനല്ലേ കുറ്റക്കാരൻ, ഞാനല്ലേ കുറ്റം ചെയ്തത്, എന്റെ പാവപ്പെട്ട ജനം എന്ത് ദോഷം ചെയ്തു, എന്നെയും എന്റെ പിതൃഭവനത്തെയും ശിക്ഷിച്ചു കൊള്ളുക. അപ്പൊ പ്രവാചകൻ ദാവീദിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നീ ബലിയർപ്പിക്കണം. അപ്പൊ ദാവീദ് അവിടുന്ന് നേരെ ഇതേ സംഭവം തന്നെ ഒന്ന് ദിനവൃത്താന്തം 21 അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് തന്നെ സാമൂഹ്യം തന്നെ എടുത്താൽ മതി. അപ്പോ ദാവീദ് ചെന്നിട്ട് അരവനായുടെ മെതിക്കളത്തിൽ എത്തി നിൽക്കുകയാണ് ദാവീദ്. അങ്ങനെ ദാവീദ് ബലിയർപ്പിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ദാവീദിന്റെ കയ്യിൽ ബലിയർപ്പിക്കാൻ ഒന്നുമില്ല, കത്തിക്കാൻ വിറകില്ല, ദഹന ബലിയർപ്പിക്കാൻ കാളയില്ല, കാളക്കുട്ടിയില്ല, ബലിപീഠം പണിയാൻ ഒന്നുമില്ല, സ്ഥലമില്ല. ദാവീദിന്റെ സ്ഥലത്തല്ല നിൽക്കുന്നത്. അപ്പോള് അരവന എന്ന് പറയുന്ന മനുഷ്യൻ ദാവീദിന്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പൊ ദാവീദ് പറഞ്ഞു, എനിക്ക് ബലിയർപ്പിക്കണം. അപ്പൊ അരവന പറഞ്ഞു, എന്റെ മെതിക്കളം ദാവീദ് രാജാവേ ബലിയർപ്പിക്കാൻ എടുത്തു, നീ എടുത്തു, എന്റെ മെതിക്കളം എടുത്തു, ഇപ്പൊ നീ നിൽക്കുന്ന സ്ഥലം എടുത്തു. എന്നിട്ട് പറഞ്ഞു, ബലിപീഠം പണിയാൻ ഈ മെതുക്കൾ എടുത്തുള്ളുക, നീ ആഗ്രഹിക്കുന്നത് എന്തും ഇവിടെ നിന്നെടുക്കാം. ബലിയർപ്പിക്കേണ്ടതിന് ഇതാ കാളകൾ എടുത്തോ, വിറക് വേണമല്ലോ കത്തിക്കാൻ, വിറകിന് ഇതാ മെതിവണ്ടികളും നുകങ്ങളും. മെതുക്കളമാണ്, അപ്പൊ അവിടെ നിലം ഉഴാനും ഈ കാളകളെ കൊണ്ട് പൂട്ടാനും ഉപയോഗിക്കുന്ന മെതിവണ്ടി, ആ വണ്ടികളുണ്ട്. ആ വണ്ടികള് വെട്ടിക്കീറി എടുത്ത് വിറക, അതുപോലെ വിറക് അതിലെടുത്തോ, ബലിയർപ്പിക്കാൻ എല്ലാം എടുത്തു. അരവന ഇതെല്ലാം ദാവീദിന് സൗജന്യമായിട്ട് തരികയാണ്. ഈ സമയത്ത് ശ്രദ്ധിക്കുക, ഈ സമയത്ത് ദാവീദ് പറയുന്ന ഒരു വാചകമാണ് നമ്മൾ ബലിയർപ്പിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത്. ദാവീദ് അരവനയോട് പറഞ്ഞു, ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാൻ ഇത് വാങ്ങൂ, എനിക്ക് ഒരു ചെലവുമില്ലാത്ത ഒരു ബലി എന്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കില്ല. എനിക്ക് ചെലവില്ലാത്ത, എനിക്ക് ഛേദമില്ലാത്ത ഒരു ബലി ഞാൻ അർപ്പിക്കില്ല. തൊട്ടടുത്ത വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു, ഈ ബലി അർപ്പിച്ചപ്പോ ആ സെക്കൻഡിൽ മഹാമാരി നിന്നു, പകർച്ചവ്യാധി നിന്നു. എന്റെ മക്കളെ ശ്രദ്ധിക്കണം, ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് 10,000,000,000, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മക്കള് ബലിയർപ്പിച്ചിട്ട് ആ ബലി സ്വീകരിക്കപ്പെടാത്തതിന്റെ കാരണം ഛേദമില്ലാത്ത ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഛേദമില്ലാത്ത ബലി? പരിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ് പള്ളിയിലെത്തണമെങ്കിൽ നീ വില കൊടുക്കണം. പരിശുദ്ധ കുർബാനയ്ക്ക് പകുതി നേരത്ത് കയറി വരുന്നതിന് നീ ഒരു വിലയും കൊടുക്കണം. വീട്ടിലെ കാര്യങ്ങൾ വെളുപ്പാങ്കാലത്തെ എഴുന്നേറ്റ് എല്ലാം തയ്യാറാക്കി എല്ലാം റെഡിയാക്കി വെച്ച് കഷ്ടപ്പെട്ട് മെനക്കെട്ട് പാരപ്പെട്ട് ജോലി ചെയ്ത് ഓടി നടന്ന് നീ വില കൊടുത്താലേ നിനക്ക് അരമണിക്കൂർ മുമ്പ് ഇവിടെ എത്താൻ പറ്റൂ. ഛേദമുണ്ടതിന്. നാല് പിള്ളേരെ, 5 പിള്ളേരെ, 6 പിള്ളേരെ, 7 പിള്ളേരെ, 8 പിള്ളേരെ,
രാവിലെ കുളിപ്പിച്ച് ഒരുക്കി റെഡിയാക്കി സ്കൂളിൽ അവരെ പറഞ്ഞുവിടാനുള്ള അവരുടെ ടിഫിൻ ബോക്സും തയ്യാറാക്കി ഭക്ഷണവും തയ്യാറാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുട്ടികളെയും കൊണ്ട് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന അപ്പനമ്മമാരെ എനിക്കറിയാം അത് ഛേദമുള്ള ബലിയാണ്. ഛേദമുണ്ട്, ഒരു ഒറ്റ കുഞ്ഞുള്ള ഒറ്റ കൊച്ച്, അതിനെ നോക്കാൻ വയ്യാതെ അതിനെ നോക്കണമെന്ന കാരണവും പറഞ്ഞ് പള്ളിയിൽ വരാത്തവരെ അറിയാം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് മെനക്കേടില്ലാത്തൊരു ബലി ദൈവം സ്വീകരിക്കില്ല. നിനക്ക് അതായത് ഒരു ഒരു ചെലവും ഒരു ഛേദവും ഇല്ലാത്തൊരു ബലി ബലിയർപ്പിക്കാൻ നീ നല്ലപോലെ നോവണം. ബലിയർപ്പിക്കാൻ ഒരുങ്ങണം, തലേന്ന് വൈകിട്ട് മുതലേ ഒരുങ്ങണം. ലേവ്യരുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കും. കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ ബലിയർപ്പിക്കാൻ വരുമ്പോ വെറും കയ്യോടെ വരരുത്, വെറും കയ്യോടെ വരരുത്, ബലിമൃഗത്തെ കൊണ്ടുവരണം. എന്താണ് ബലിമൃഗം? ഓരോ ബലിപീഠത്തിലേക്കും വരുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്യണം. പള്ളിമുറ്റത്ത് കാല് ചവിട്ടും മുമ്പ് പ്ലാൻ ചെയ്യണം, ഇന്ന് എന്താ എനിക്ക് ബലിയർപ്പിക്കാനുള്ളത്. എന്തോരോ കാര്യങ്ങൾ ബലിയർപ്പിക്കാനുണ്ട്. ഒരു ദിവസം അതെ അച്ഛ, ഞങ്ങൾ കുർബാനയ്ക്ക് മുമ്പ് കുർബാനയുടെ ഒരുക്ക ശുശ്രൂഷ നടത്തുന്ന സമയത്ത് പ്രിപ്പറേറ്ററി സർവീസ് നടത്തുമ്പോ കാസയും ബിലാസയും എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഉണ്ടല്ലോ, സമയം തികയത്തില്ല, എന്തോരം കാര്യങ്ങളാ പറയാൻ കിടക്കുന്നത്. സമയം തികയുന്നില്ലെന്ന് കാരണം എന്തോരം കാര്യങ്ങളാ ഈ കാസയിലേക്കും ബിലാസയിലേക്കും വെക്കാൻ കിടക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ചെലവില്ലാത്ത ബലിയാണ് പലരും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെലവും കുർബാന തീരാറാകുമ്പോ കയറി വരുന്നതിന് എന്നാ ചെലവ്? പള്ളി വന്ന് എവിടെങ്കിലും കംഫർട്ടബിൾ ആയ ഒരു സ്ഥലത്ത് ദൂരെ മാറി പുറകിലും പറമ്പിലും പഞ്ചായത്തിലും മുറ്റത്ത് നിൽക്കുന്നതിന് എന്ത് ചെലവ്? ഒരു കുർബാന പുസ്തകം കയ്യിലെടുക്കാതെ കയ്യും കെട്ടി നിൽക്കുന്നതിന് എന്ത് ചെലവ്? ഒരു മിനിറ്റ് പോലും പ്രാർത്ഥിക്കാതെ വേറെ 5000 കാര്യം ആലോചിച്ചുകൊണ്ട് പള്ളിയിൽ നിൽക്കുന്നതിന് അയാൾ എന്ത് ചെലവ്? എന്ത് ഛേദം? പ്രിയപ്പെട്ട മക്കളെ, വേദനിച്ച് ബലിയർപ്പിക്കണം. വേദനിച്ച് ബലിയർപ്പിക്കുന്ന സമയത്ത് സിറോമലവാ കുർബാനയ്ക്ക് എടുക്കുന്ന അതേ സമയം എടുക്കും ഞങ്ങൾക്കും. ഒരു പക്ഷേ 5 മിനിറ്റ് കൂടുതൽ എടുക്കും. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ, അന്ന് ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് 3-ഉം 4-ഉം ചിലപ്പോൾ 5-ഉം വിശുദ്ധ കുർബാനയുള്ള ഒരു ഞായറാഴ്ച ചൊല്ലണമായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, 2-ാമത്തെ കുർബാന 3-ാമത്തെ കുർബാന 4-ാമത്തെ കുർബാനയൊക്കെ ചൊല്ലുമ്പോൾ നട്ടല് പൊട്ടുന്ന വേദന വരുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനിത്രയും സമയം? ഒരു 15 മിനിറ്റ് കൊണ്ട് വിശുദ്ധ കുർബാന തീർന്നാൽ അച്ഛന് സന്തോഷം, ആളുകൾക്ക് സന്തോഷം. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് ഒരിക്കലും എനിക്ക് അതിന് മറുപടി തന്നു. എന്താണ് നീ ആഘോഷിക്കുന്നത്? എന്താണ് ഈ അൾത്താരയിൽ നീ സെലിബ്രേറ്റ് ചെയ്യുന്നത്? എന്തിനെയാണ് നീ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്? കാൽവരി കുരിശിൽ ഒരു കുഞ്ഞാടിന്റെ കഴുത്തിറക്കപ്പെട്ടതിന്റെ ഓർമ്മയാണിത്. കുഞ്ഞാടിന്റെ കഴുത്ത് വെട്ടപ്പെട്ടപ്പോ അത് സുഖിച്ചുകൊണ്ടല്ല അത് അനുഭവിച്ചത്, സഹിച്ചുകൊണ്ടാണ് സഹിച്ച്. പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോ നിന്റെ നട്ടല് പൊട്ടണം. കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ നിന്റെ കാല് നോവണം. കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ നിനക്ക് അസ്വസ്ഥത വരണം. ഛേദമുള്ള ബലി അത് നിന്റെ കുടുംബത്തിന്റെ മേൽ പിശാചയച്ച മഹാമാരികളെ പിടിച്ചു നിർത്തും. ഒരു 10 കുർബാനയ്ക്ക് ഒന്ന് സഹിച്ച് നിൽക്കും മക്കളെ, കുടുംബത്തിന്റെ കെട്ടഴിയും നോക്കാം. ഇപ്പൊ ലേവ്യരുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുകയാണ്, കർത്താവിന്റെ സന്നിധി വരുമ്പോ വെറും കയ്യോടെ വരരുത്. ഞായറാഴ്ച ബലിയർപ്പിക്കാൻ വരുമ്പോ ശനിയാഴ്ച വൈകിട്ട് തന്നെ. പ്രിയപ്പെട്ട മക്കളെ, ഞാനൊരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചിയുടെ പ്രത്യേകത അങ്ങനെ ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ അമ്മച്ചിയുടെ പ്രത്യേകത, ശനിയാഴ്ച രാത്രി മുതൽ അത്താഴം കഴിക്കില്ല. അത്താഴം കഴിക്കാത്തതിന്റെ കാരണം പിറ്റേന്ന് പ്രഭാതത്തിൽ ബലിയർപ്പിച്ച് ഈശോയെ സ്വീകരിക്കാനുള്ളതാണ്. അതിനുവേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ഒരമ്മ. ഇത്രയൊക്കെ തീക്ഷ്ണതയോടെ ചെയ്യാൻ പറ്റുമോ? ചെയ്യണമെന്നില്ല, പക്ഷേ ഈ ബോധം നാളെ ബലിയർപ്പിക്കാനുള്ളതാണ്, ദേവാലയത്തിൽ നേരത്തെ ചെല്ലാനുള്ളതാണ്. സൺഡേ ബെസ്റ്റ് എന്ന് പറയും, സൺഡേ ബെസ്റ്റ്, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു വേണം ഞായറാഴ്ച വരാൻ. ഫാഷൻ ഷോയ്ക്ക് ഞായറാഴ്ച വരരുത്. എന്റെ പള്ളിയിലെ ആളുകള് 98% ആളുകളും ഞായറാഴ്ച വരുന്നത് വെള്ളയും വെള്ളയും ഇട്ടിട്ടാണ്. ഇത് കാണാൻ തന്നെ ഭംഗിയാണ്. ഇത് കർത്താവിന് ഒരു ജനം കൊടുക്കുന്ന വിലയുടെ അടയാളമാണ്. അതായത് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ
ശുഭ്രവസ്ത്രം ധരിച്ച് ദേവാലയത്തിൽ എത്തുന്ന ദൈവജനം. വെള്ളവസ്ത്രം ധരിക്കുന്നതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, വെള്ളവസ്ത്രം ധരിച്ചത് കൊണ്ട് ഒരാൾ വിശുദ്ധനോ വിശുദ്ധയോ ആവുകയോ വെള്ള ധരിക്കാത്തത് കൊണ്ട് ഒരാൾ പാപിയാവുകയോ ഒന്നുമില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ ഒരു കാര്യത്തിനെടുക്കുന്ന വിലയുടെ അടയാളമാണ്. വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, വണ്ടമറ്റം പള്ളിയിലെ എല്ലാ മക്കളും വെള്ളയിട്ടുകൊണ്ട് ഈ ഞായറാഴ്ച നിൽക്കുന്നത് മനോഹരമായൊരു കാഴ്ച മാത്രമല്ല, അതൊരു അഭിഷേകമായിരിക്കും. അന്നത്തെ കുർബാനയിൽ അത് വ്യത്യാസമുണ്ട്. കാരണം അത്രയും ജനം ആ ഒരു കാര്യത്തിന്, ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് അവരത്രയും വില കൊടുത്തിട്ടുണ്ട്. അവരത്രയും വില കൊടുക്കാം, അതിനോട് അവർക്ക് അത്രയും മമതയുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിലെ ഏത് ചെറിയ കാര്യത്തിനും വില കൊടുക്കുന്ന നമ്മള്, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന സമയത്ത് ആരും താമസിച്ച് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടില്ല. ഒരു സർജറിക്ക് നിങ്ങൾ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് കാത്തിരിക്കുമ്പോൾ ആരും വില കൊടുക്കില്ല. ചില ആളുകളൊക്കെ കാണാൻ വന്നിട്ട്, ഞാൻ അങ്ങനെ അധികം പേരെ ഒന്നും കാണാറില്ല, കാണുക എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ മമതയില്ല. ചിലപ്പോൾ അഹങ്കാരമായിട്ടൊക്കെ ആളുകൾ വ്യാഖ്യാനിക്കാം, എന്നാലും സാരമില്ല. അങ്ങനെ ഒരു ആളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുക എന്നതിനേക്കാളൊക്കെ നല്ലത് ആളുകൾ ബൈബിളിലേക്കും ഈശോയിലേക്കും ആകർഷിക്കപ്പെടുക തന്നെയാണെന്നാണ് എൻ്റെ അന്നത്തെയും ഇന്നത്തെയും വിശ്വാസം. ധ്യാനകേന്ദ്രം തുടങ്ങി രണ്ട് മൂന്നാഴ്ച ഞാൻ ആളുകളെ കണ്ടു. കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ആളുകൾ എന്നെ കാണാൻ മാത്രമാണ് വരുന്നത്. ഉച്ചവരെ ഞാൻ ആളുകളെ കാണും, ഉച്ച കഴിഞ്ഞ് ഞാൻ വചനം പറയുമ്പോൾ അവരതിന് നിൽക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ ആഴ്ച മുതൽ ആരെയും കാണുന്നില്ലെന്ന് പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ആളുകളെ കാണാത്തതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, ആളുകൾ ഒരാളിലേക്കല്ല ആകർഷിക്കപ്പെടേണ്ടത്, കർത്താവിലേക്കാണ്. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ? ചില ആളുകൾ കാണാൻ വന്നിട്ട് 5 മിനിറ്റ് താമസിച്ചാൽ ബഹളമുണ്ടാക്കും, അസ്വസ്ഥരാവും, അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. ഞങ്ങൾ ഇന്ന ആളുടെ ഇന്ന ആളാന്ന് പറയും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വലിയ ഭീകരമായ ഭീഷണികൾ പുലർത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷെ ആ മക്കള് ദേവാലയത്തിൽ ഒരു 5 മിനിറ്റ് നേരത്തെ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അവർക്ക് കർത്താവിനെ കാണുന്നതിലും വലുതാണ് ചില വ്യക്തികളെ കാണുന്നത്. ഡോക്ടറുടെ അടുത്ത് അവര് താമസിച്ച് പോവില്ല. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് കുഞ്ഞ് പോകുമ്പോൾ 10 മിനിറ്റ് മുമ്പ് എക്സാം ഹാളിൽ കുട്ടി എത്തിയെന്ന് അവർ ഉറപ്പുവരുത്തും. ഒരു പിക്നിക്കിന് അവർ താമസിക്കില്ല, ഒരു ബസ് കാത്ത് നിൽക്കാൻ അവർ താമസിക്കില്ല, ഒരു സർജറിക്ക് ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ അവർ താമസിക്കില്ല, ഒരു ഇന്റർവ്യൂവിന് അവർ താമസിക്കില്ല. ലോകത്തൊരൊറ്റ ഇടത്തെ ക്രിസ്ത്യാനി വിശ്വാസി താമസിക്കൂ, അത് പള്ളിയിലാണ്. പള്ളിയിൽ പഞ്ചിങ് ഇല്ലല്ലോ. പള്ളിയിലേ താമസിക്കും. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ദൈവത്തിന് നമ്മുടെ ശരീരത്തിന്റെ അത്രയും വിലയില്ല. നമ്മുടെ ദൈവത്തിന് നമ്മൾ കാണുന്ന ഡോക്ടറിന് അത്രയും വിലയില്ല. നമ്മുടെ ദൈവത്തിന് നമ്മൾ കാണാൻ പോയി ക്യൂ നിൽക്കുന്ന അച്ഛൻ്റെ അത്രയും വിലയില്ല. നമ്മുടെ ദൈവത്തിന് നമ്മൾ പോകുന്ന സ്കൂളിൻ്റെ അത്രയും വിലയില്ല. നമ്മുടെ ദൈവത്തിന് നമ്മൾ പഠിക്കുന്ന വിദ്യാലയത്തിൻ്റെ അത്രയും വിലയില്ല. നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിന് അത്രയും വിലയില്ല. നമ്മുടെ ദൈവത്തിന് നമ്മുടെ ബിസിനസ്സിന് അത്രയും വിലയില്ല. പ്രിയപ്പെട്ട മക്കളെ, രണ്ടാമത്തേത് ആയിട്ട് ദൈവം മാറുമ്പോൾ ആ വ്യക്തിയിലേക്ക് ദൈവം വരില്ല. അതായത് ഞങ്ങൾ ഒരിക്കല് കായംകുളത്ത് ഒരു ശുശ്രൂഷ നടത്തുമ്പോൾ, ഞങ്ങൾ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ, പെട്ടെന്ന് ഞങ്ങൾ രാവിലെ കാപ്പി കുടിക്കാൻ വേണ്ടി പോയിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത പെട്ടെന്ന് ഇങ്ങനെ വന്നു. കർത്താവ് ഇങ്ങനെ പറയുകയാണ്, ഞാൻ രാജാവാണ്, ഞാൻ ആരുടെയും എച്ചില് തിന്നാൻ വരില്ല. അപ്പൊ ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട് അത് പറഞ്ഞു. പ്രഭാതത്തിൽ ഈശോ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ഞാൻ രാജാവാണ്, ഞാൻ ആരുടെയും എച്ചില് തിന്നാൻ വരില്ല. രാജാവിനെ, ഇന്ത്യ മഹാരാജ്യം ഒരു രാജാവാണ് ഭരിക്കുന്നതെങ്കിൽ ആ രാജാവിനെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട്, അല്ലെങ്കിൽ മാർപ്പാപ്പയെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് മാർപ്പാപ്പയോട് നമ്മൾ പറയുകയാണ്, മാർപ്പാപ്പ അവിടെ മുറ്റത്തിരുന്ന് ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞാൽ മാർപ്പാപ്പ നല്ലവനായതുകൊണ്ട് ചിലപ്പോൾ പ്രതികരിക്കത്തില്ലായിരിക്കും. രാജാവാണെങ്കിൽ വിവരം അറിയും. രാജാവിനെ വിളിച്ചു വരുത്തിയിട്ട് രണ്ടാം സ്ഥാനം കൊടുത്താൽ, രാജാവിനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ഭടനെ വിളിച്ച് ഒന്നാം സ്ഥാനത്ത് ഇരുത്തിയിട്ട് രാജാവിനെ പുറകിൽ ഒരു ബെഞ്ചിൽ കൊണ്ടിരുത്തിയാൽ രാജാവാണെങ്കിൽ വിവരമറിയുന്നേ. പ്രിയപ്പെട്ട സഹോദര, ജീവിതത്തിലെ 10 കാര്യം എടുത്താൽ ആ 10ലെ 8ാമത്തേത് 9ാമത്തേത് 7ാമത്തേത് 6ാമത്തേതുമാണ് ദൈവമെങ്കിൽ, നീ രാജാവിന് കൊടുത്തിരിക്കുന്ന വില രാജാവിന്റെ വിലയല്ല. നിന്റെ എച്ചില് തിന്നാൻ ദൈവം വരില്ല. നിന്റെ ഉച്ചിഷ്ടം തിന്നാൻ ദൈവം വരില്ല. മലാഖിയുടെ പുസ്തകം 1ാം അധ്യായത്തിൽ ദൈവം ഇങ്ങനെ പരാതിപ്പെടുന്നുണ്ട്, എന്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ. ദൈവം പറയുകയാണ് മലാഖിയുടെ പുസ്തകം 1ാം അധ്യായത്തിൽ, പുത്രൻ പിതാവിനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കുന്നില്ലേ? ദൈവം ചോദിക്കുകയാണ്.
പുത്രൻ പിതാവിനെയും. മലാഖിയുടെ പുസ്തകം ഒന്നാം അധ്യായം ആറാം തിരുവചനം, പുത്രൻ പിതാവിനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കുന്നില്ലേ? എന്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങൾക്കെതിരെയാണ് എനിക്ക് പറയാനുള്ളത്. സൈന്യങ്ങളുടെ കർത്താവായ ദൈവം നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ അപ്പനാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? ദൈവം ചോദിക്കുകയാണ്, കുടുംബനാഥ, നിനക്ക് വീടില്ല, നിനക്ക് മക്കളില്ല, നിന്റെ കുഞ്ഞിന്റെ കല്യാണം നടക്കുന്നില്ല, നിന്റെ ജോലി ശരിയാവുന്നില്ല, നിന്റെ ബിസിനസ് മെച്ചപ്പെടുന്നില്ല, നിന്റെ തലമുറയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, നിന്റെ ക്യാൻസർ മാറുന്നില്ല എന്ന് പരാതിപ്പെടുന്ന കുടുംബനാഥ, കുടുംബനാഥേ, ദൈവം നിന്നോട് ചോദിക്കുകയാണ്, ഞാൻ അപ്പനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? അപ്പൊ പുരോഹിതന്മാര് ചോദിക്കും, ദൈവമേ ഞങ്ങൾ എങ്ങനെയാണ് നിന്റെ നാമത്തെ നിന്ദിച്ചത്? അപ്പോൾ ദൈവം ഇങ്ങനെ മറുപടി പറയും, നിങ്ങൾ മലിനമായതിനെ എന്റെ ബലിപീഠത്തിൽ ബലിയർപ്പിച്ചു. കർത്താവിന്റെ ബലിപീഠത്തെ നിങ്ങൾ നിസാരമെന്ന് കരുതി. നിസാരമെന്ന് കരുതല്ലേ? കർത്താവിന്റെ ബലിപീഠത്തെ നിങ്ങൾ നിസാരമെന്ന് കരുതി. നിസാരം, നിസാരം, ട്യൂഷൻ അതിനൊക്കെ പ്രധാനപ്പെട്ടതാണ്, ജോലി അതിനൊക്കെ പ്രധാനപ്പെട്ടതാണ്, മക്കൾ അതിനൊക്കെ പ്രധാനപ്പെട്ടതാണ്, ഞായറാഴ്ചകളിൽ നടക്കുന്ന പരീക്ഷകൾ അതിനൊക്കെ പ്രധാനപ്പെട്ടതാണ്, വീട്ടിലെ കാര്യങ്ങൾ, പശു, കന്നുകാലി, തൊഴുത്ത്, കോഴി ഒക്കെ അതിനൊക്കെ പ്രധാനപ്പെട്ടതാണ്. എന്റെ ബലിപീഠത്തെ നിസാരമെന്ന് കരുതല്ലേ? എന്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങൾക്കെതിരെ സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, ഞാൻ അപ്പനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭയം, എന്നോടുള്ള ഭക്തി എവിടെ? നിങ്ങൾ മലിനമായതിനെയും വികലമായതിനെയും വികടമായതിനെയും ബലിപീഠത്തിൽ ബലിയർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം, അഞ്ചാം സ്ഥാനം, പത്താം സ്ഥാനം കർത്താവിന് കൊടുത്തിട്ട് നീ അർപ്പിക്കുന്ന ബലിയെ കർത്താവ് വിളിക്കുന്ന പേരാണ് ഉച്ഛിഷ്ടം. ഉച്ഛിഷ്ടം, ഗാർബേജ്, ഗാർബേജ്, വേസ്റ്റ്, ഫിറ്റ് ഫോർ ദ ട്രാഷ് ബിൻ, ഫിറ്റ് ഫോർ ദ ട്രാഷ് ബിൻ, വേസ്റ്റ് കൊട്ടയിലിടാൻ കൊള്ളാം. അത് അത് കർത്താവിന് വേണ്ട. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, മലിനമായതിനെ ബലിയർപ്പിക്കരുത് എന്ന് പറഞ്ഞാല് അഞ്ചാം സ്ഥാനവും പത്താം സ്ഥാനവും ഇരുപതാം സ്ഥാനവും കർത്താവിന് കൊടുത്തിട്ട് കർത്താവെ കുടുംബത്തെ ഇടപെടുന്നില്ല, ദാമ്പത്യത്തെ ഇടപെടുന്നില്ല, നിന്റെ പ്രൈം ഇമ്പോർട്ടൻസ് ആർക്കാണ്? ജീവിതത്തിന്റെ മുഖ്യസ്ഥാനം നീ ആർക്കാണ് കൊടുത്തത്? ആർക്കാണ് നീ ജീവിതത്തിന്റെ മുഖ്യസ്ഥാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഇക്കാര്യം ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട എന്റെ മക്കളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് നിസാര കാര്യത്തിനും വില കൊടുത്ത ആളുകളാണ് നമ്മൾ. ഒരു കല്യാണത്തിന് പോലും ഇതിനൊക്കെ വില നമ്മൾ കൊടുത്തിട്ടുണ്ട്. കർത്താവിന്റെ ബലിപീഠത്തെ നിസാരമെന്ന് കരുതരുത്. അപ്പോ നമ്മൾ ഈശോയുടെ ബലിയിലേക്ക് വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ എത്തിച്ച് ഈ ടോക്ക് അവസാനിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഇങ്ങനെയാണ്, ഈ ലോകം വിട്ട് പിതാവിന്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഈ രണ്ട് വാക്കുകൾ ഒത്തിരി വായിച്ചിട്ടുണ്ട്. രണ്ട് വാക്യങ്ങൾ ഞാൻ ഇതിന്റെ അർത്ഥം പറയാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിച്ചാലേ പിടികിട്ടു. ഈ ലോകം വിട്ട് പിതാവിന്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായി എന്ന് യേശു അറിഞ്ഞു. ഈ ലോകം വിട്ട് ആരുടെ അടുത്തേക്ക്? പിതാവിന്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് സമയമായി. ഇത് ഒരു സാഹചര്യം. യേശു രണ്ട് സമ്മർദ്ദങ്ങളെ നേരിടുകയാണ്. യോഹന്നാൻ 13-ാം അധ്യായത്തിലെ 2 അധ്യായങ്ങളിൽ യേശു രണ്ട് പ്രഷറിന്റെ നടുവിലാണ്, രണ്ട് സംഘർഷങ്ങളുടെ നടുവിലാണ് യേശുവിന്റെ മനസ്സ്. രണ്ട് വശത്തേക്കും ശക്തമായി, ഒരു വശത്തേക്ക് ഒരു കൂട്ടര്, മറുവശത്തേക്ക് ഒരാള്, ഇങ്ങനെ പിടിച്ചു വലിച്ചോണ്ടിരിക്കുക യേശുവിനെ. അതാണ് ഈ രണ്ട് വാക്യങ്ങൾ. ഈ ലോകം വിട്ട് പിതാവിന്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായി എന്ന് യേശു അറിഞ്ഞു. പിതാവ് തിരിച്ചു വിളിക്കുകയാണ്. ഈശോയുടെ വായിൽ നിന്ന് വന്ന വാക്യങ്ങളെ സമാഹരിച്ച് പഠിച്ച ബൈബിൾ പണ്ഡിതന്മാർ
പറയുന്നത് യേശു ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് പിതാവ് എന്ന വാക്കാണ്, ആബ എന്ന വാക്കാണ്. യേശുവിന്റെ വായിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തു വന്ന വാക്ക് എന്താണ്? ആബ, പിതാവ്. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് 12-ാമത്തെ വയസ്സിൽ അവനെ ദേവാലയത്തിൽ കാണാതെ പോയിട്ട് കണ്ടുകിട്ടുമ്പോ മാതാപിതാക്കളോട് ഈശോ പറഞ്ഞ ഡയലോഗ് എന്താണ്? അതാണ് ഈശോ പരസ്യ ജീവിതത്തിൽ ആദ്യമായി സംസാരിച്ചതായി ബൈബിൾ രേഖപ്പെടുത്തുന്ന വാക്യം അതാണ്. എന്താണത്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനാവേണ്ടതാണെന്ന് നിങ്ങൾക്കറിഞ്ഞൂടെ. അപ്പൊ ഈശോ ആദ്യമായിട്ട് പറഞ്ഞ സെന്റൻസിൽ പിതാവുണ്ട്. ഈശോ അവസാനമായിട്ട് കുരിശെ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഡയലോഗ് എന്താണ്? എല്ലാം ബൈബിൾ വല്ലപ്പോഴും വായിക്കണം കേട്ടോ ചേച്ചി. എല്ലാം പൂർത്തിയായി. ഇത്രയുള്ളോ? എല്ലാം പൂർത്തിയായി. ഓ, അങ്ങനെയാണോ? പിന്നെ എല്ലാം പൂർത്തിയായി. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോ അവസാനമായിട്ട് പറഞ്ഞ വാക്യത്തിലും പിതാവുണ്ട്. തുടങ്ങിയപ്പോഴും ഒടുങ്ങിയപ്പോഴും അപ്പനെ കുറിച്ച് പറഞ്ഞാണ്. തുടങ്ങിയതും ഒടുങ്ങിയതും തുടക്കത്തിനും അവസാനത്തിനും ഇടയിലുള്ള 1000 സന്ദർഭങ്ങളിൽ അവൻ പിതാവിനെ കുറിച്ച് പറഞ്ഞു. യേശു ഏറ്റവും കൂടുതൽ പറഞ്ഞ പിതാവിനെ കുറിച്ചാണ്. പിതാവ് എന്ന് പറഞ്ഞാൽ യേശു തന്നാണ്. ഞാനും പിതാവും ഒന്നാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇത്. നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നാലേ അതിന്റെ ആഴം പിടിയിട്ടു. പിതാവേ, നീ എന്നെ കൈവിട്ടത് എന്താണെന്നൊക്കെ പറയുമ്പോ യേശുവിന്റെ വേദന എന്താണെന്ന് നമുക്ക് പിടിയിട്ടില്ല. നമ്മൾ ചില ചോദ്യം ചോദിക്കുമ്പോ ദൈവം മറുപടി തരാത്ത പോലെ ഒന്നും അല്ലത്. ഇവര് രണ്ടും ഒന്നാണ്. അപ്പനും മോനും ഒന്നാണ്. സോ ടൈറ്റ്ലി ബ്ലെൻഡ് ഒന്നാണ്. ഞാനും പിതാവും ഒന്നാണ്. പിതാവേ, എന്നെ നീ കൈവിട്ടോ? സഹിക്കാൻ പറ്റാത്ത അസ്തിത്വപരമായ വേദനയാത്, ചങ്ക് പറഞ്ഞു പോകുന്ന വേദനയാത് എന്ന് പറഞ്ഞ ഒരാള് ഇല്ലാതാവുന്ന വേദനയാണ്. അതുകൊണ്ടാണ് കുരിശിൽ യേശു സഹിച്ച ഏറ്റവും വലിയ വേദനയായിട്ട് ബൈബിള് വ്യാഖ്യാനിക്കുന്നവർ പറയുന്നത് ഇതാണ്, പിതാവ് കൈവിട്ട വേദന. അപ്പൊ പിതാവാണ് യേശുവിന് സർവസ്വവും. പിതാവിന് വേണ്ടിയാണ് അവൻ എല്ലാം സഹിച്ചത്. കാലിത്തൊഴുത്ത് മുതൽ കബറിടം വരെയുള്ള സമസ്ത പീഡാനുഭവങ്ങളിലൂടെയും യേശു കടന്നുപോയത് പിതാവിന് വേണ്ടിയാണ്. ആ പിതാവിന്റെ സന്നിധിയിലേക്ക് ഈ ലോകം വിട്ടു പോകാനുള്ള സമയമായി. ഈശോയ്ക്ക് എന്ത് സന്തോഷം തരുന്നൊരു കാര്യം അത്! പിതാവ് അങ്ങോട്ട് പിടിക്കുക. എന്നെ നോക്കിക്കോണം. എല്ലായിടത്തും അകത്തും പുറത്തും ഒക്കെ നിൽക്കുന്നവർ, കാണുന്ന സൈഡിൽ നിൽക്കുന്നവരെല്ലാം എന്നെ ശ്രദ്ധിച്ചോണം. അങ്ങോട്ട് പിടിക്കണം. ഭയങ്കര പിടിയാണ്. പിതാവ് പിടിക്കണം. മോനെ, അപ്പാ, വാ, വരുവാ, അങ്ങോട്ട് പൊട്ടിക്കണം. അടുത്ത വാക്യം, പക്ഷെ അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു. ഇവിടുന്ന് പത്രോസും അന്ത്രയോസും യോഹന്നാനും യാക്കോബും ഫിലിപ്പോസും ബർത്തലോമയായും യൂദായും എല്ലാം പൊട്ടിക്കണം. ഈശോ പോവല്ലേ? ഈശോ പോവല്ലേ? ഈശോ പോവല്ലേ? ഈശോ ഞങ്ങളെ ഇട്ടിട്ട് പോവല്ലേ? ഈശോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കർത്താവിന്റെ സ്നേഹം ഒരിക്കൽ കിട്ടിയാൽ, ഒരിക്കൽ നിങ്ങൾ ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ടാൽ, പിന്നെ അവൻ വിട്ടുപോവാൻ നിങ്ങൾ സമ്മതിക്കില്ല. കർത്താവ് ഒരു ഭ്രാന്തായിട്ട് മാറും. ഭ്രാന്ത് കർത്താവ് ഒരു ലഹരിയായിട്ട് മാറും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആപത്തോ നഗ്നതയോ പീഡനമോ ദാരിദ്ര്യമോ ഇഹലോകത്തുള്ളവയ്ക്കോ വരാനുള്ളവയ്ക്കോ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റാൻ പറ്റില്ല. വിശുദ്ധ ലോറൻസ് ഒക്കെ വറചട്ടിക്കകത്ത് കിടന്ന് ഹല്ലേലൂയ പാടുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ഈ സ്നേഹം വന്ന് പിടിച്ചാലുണ്ടല്ലോ. യേശു ഒരു ഭ്രാന്താണ്. ആ ഭ്രാന്ത് പിടിച്ചാലുണ്ടല്ലോ, പിന്നെ നീ വിട്ടുകൊടുക്കില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോ എന്നൊക്കെ പറഞ്ഞ ഒരു ഭ്രാന്താണ് ഭ്രാന്ത്. ആ ഭ്രാന്തിനാൽ പിടിക്കപ്പെട്ടാൽ പിന്നെ രക്ഷയില്ല. ഈശോ പോവല്ലേ? ഈശോ പോവല്ലേ? ഈശോ പോവല്ലേ? 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 കർത്താവേ പിടിക്കുക. രണ്ടാം വാക്യം പിടിക്കുകയാണ്. മോനെ, അപ്പാ,
അങ്ങോട്ട് പിടിക്കുകയാണ്, ഇങ്ങോട്ട് പിടിക്കുകയാണ്, ഇതിന് നടുക്ക് കിടക്കാണ് കർത്താവ്. അങ്ങോട്ടും പോണം, ഇങ്ങോട്ടും. ഈശോയ്ക്ക് അപ്പനോടും ഭയങ്കര സ്നേഹം, ശിഷ്യന്മാരോടും ഭയങ്കര സ്നേഹം. ഈ ലോകം വിട്ട പിതാവിന്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായെന്ന് യേശു അറിഞ്ഞു. അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അപ്പൊ ഇതിനകത്ത് കടന്ന് ഞെരുങ്ങിയ കർത്താവ് ഇതിന് രണ്ടുപേരും നഷ്ടപ്പെടാത്ത ഒരു പരിഹാരം കണ്ടുപിടിച്ചു. ആ പരിഹാരത്തിന്റെ പേരാണ് പരിശുദ്ധ കുർബാന. ഒരേ സമയത്ത് പിതാവിന്റെ വലതുഭാഗത്തും ഇരിക്കാം, അതേ സമയത്ത് പത്രോസിന്റെ ചങ്കിനകത്തും ഇരിക്കാം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ട മക്കളെ? അതായത് പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്ന അതേ കർത്താവിന് ഡാനിയേലച്ചന്റെ ചങ്കിനകത്തും അതേ സമയത്ത് ഇരിക്കാം. അതിന് ഈശോ കണ്ടുപിടിച്ച സൊല്യൂഷന്റെ പേരാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ച രാത്രി, ആ രാത്രിയെ കുറിച്ച് മൂന്ന് സുവിശേഷകന്മാര് പറയുമ്പോഴും അവരെല്ലാവരും ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതിന് മുമ്പുള്ള ആ തലേ രാത്രിയിൽ അവൻ പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന സമയത്ത് കർത്താവ് ആ രാത്രിയെ കുറിച്ച് ശിഷ്യന്മാര് എഴുതി വച്ചിരിക്കുന്നത് അത് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയാണ്. അത് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയാണ് ഈശോ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി. നിങ്ങൾ എങ്ങനെയാ കുർബാനയിൽ? അങ്ങനല്ലേ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? സീറോ മലബാറിൽ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഈശോ 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 ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി. ഞങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഈശോ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി. എന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കിത് മനസ്സിലാക്കി തരും. നിങ്ങളുടെ ചങ്കിനകത്തെ മുറിവ് ഇപ്പൊ ഉണങ്ങും, ഇപ്പൊ ഉണങ്ങും. ഇത് പിടികിട്ടിയാൽ ഇന്ന് രാത്രി നിങ്ങളുടെ മുറിവ് ഉണങ്ങും. ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയാണിത്. ആരാണ് ഒറ്റിക്കൊടുത്തത്? എന്റെ ഉത്തമ സ്നേഹിതൻ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവൻ. സങ്കീർത്തനത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആ വേദനയെക്കുറിച്ച് ദാവീദ് കരഞ്ഞിരുന്നു. ദാവീദ് പറയുകയാണ്, എൻ്റെ പ്രാണസ്നേഹിതനും എൻ്റെ ആത്മമിത്രവുമായിരുന്ന നീയല്ലേ എന്നെ ഒറ്റിക്കൊടുത്തത്? നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? നമ്മൾ ഒരുമിച്ച് ദേവാലയത്തിൽ പോയി കൂട്ടായ്മ ആചരിച്ചിട്ടില്ലേ? എൻ്റെ പ്രാണസ്നേഹിതനും ആത്മമിത്രവുമായിരുന്നവൻ എന്നെ ഒറ്റിക്കൊടുത്തു. യൂദാസേ, ചുംബനം കൊണ്ടാണോ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്? ഇത് ഈശോയ്ക്ക് അറിയാം, ഒറ്റിക്കൊടുക്കാൻ പോവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രപഞ്ച ചരിത്രത്തിലെ ആദ്യത്തെ വിശുദ്ധ കുർബാന ഒരാളുടെ നാവിൻതുമ്പിലേക്ക് വെക്കപ്പെട്ടു. ആളുടെ പേര് യൂദാസ്. പ്രപഞ്ചത്തിൽ പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചിട്ട് ആദ്യമായിട്ട് ഈ വിശുദ്ധ കുർബാന ഒരാളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നത് യൂദാസിന്റെ വായിലേക്കാണ്. അപ്പക്കഷണം സ്വീകരിച്ചിട്ടാണ് അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ ഇറങ്ങിപ്പോകുന്നത്. എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഒറ്റിക്കൊടുക്കാൻ പോകുന്നവനാണ് ഈശോ ദിവ്യകാരുണ്യമായി മുറിച്ചു കൊടുത്തത്. ഒറ്റിക്കൊടുക്കാൻ കണക്ക് കൂട്ടിയിരിക്കുന്നവനാണ് ഈശോ തന്നെ തന്നെ മുറിച്ചു കൊടുത്തത്. ഒറ്റിക്കൊടുത്തവർക്ക്, ഒറ്റിക്കൊടുക്കാൻ സാധ്യതയുള്ളവർക്ക്, ഒറ്റിക്കൊടുക്കാൻ കരുതി കൂട്ടിയിരിക്കുന്നവർക്ക് നിനക്ക് കുർബാനയായി മാറാൻ പറ്റുമോ? പറ്റുമോ? വഞ്ചിക്കുന്ന ഭാര്യയുടെ മുമ്പിൽ ഭർത്താവേ നിനക്ക് കുർബാനയാവാൻ പറ്റുമോ? മർദ്ദിക്കുന്ന ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ നിനക്ക് ദിവ്യകാരുണ്യമാവാൻ പറ്റുമോ? വഴിതെറ്റുന്ന മക്കൾക്ക് മുമ്പിൽ, ചതിക്കുന്ന മക്കൾക്ക് മുമ്പിൽ, നിന്നെ പച്ചയ്ക്ക് പറ്റിച്ച മക്കൾക്ക് മുമ്പിൽ നിനക്ക് കുർബാനയാവാൻ പറ്റുമോ? കുർബാന സ്വീകരിക്കുന്ന ഒരാളോടും ഈശോ ചോദിക്കുന്ന ഇതാണ്, ഒറ്റിക്കൊടുക്കപ്പെടുമ്പോ നീ കുർബാനയാവോ? ആവോ? ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയാ. അതിനെ തുറന്ന് ഹല്ലേലൂയാ.
ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവൻ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധനായ പിതാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇടപഴകുന്ന വ്യക്തികൾക്ക് കുർബാനയായി മാറാൻ പറ്റുമോ? നമ്മളെ ആരെങ്കിലും ഒറ്റിക്കൊടുത്തുണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് ഒറ്റിക്കൊടുക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട, വിശ്വസിക്കാത്ത രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും, എനിക്കും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തുണ്ടല്ലോ നമ്മൾ തകരും. നമ്മൾ കഥകടച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന സമയമാത്, നമ്മൾ ആരെയും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന സമയമാത്, നമ്മൾ ആരുടെയും ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന സമയമല്ലത്, നമ്മൾ മുറിക്കപ്പെട്ടൊരു സമയമാണത്. ആ സമയത്താണ് ഈശോ ലോകത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം കൊടുത്തിട്ട് പറഞ്ഞു, ഒറ്റിക്കൊടുത്ത യൂദാസേ ദേ കുർബാന. ഞാനാണെങ്കിൽ കഥകടച്ച് ഒറ്റയ്ക്കിരിക്കും, എനിക്ക് ആരെയും കാണണ്ട. ആ സമയത്ത് ഈശോ ആ സമയത്താണ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞത്, എന്റെ ശരീരം, എന്റെ രക്തം, എന്റെ ശരീരം, എന്റെ രക്തം, എന്റെ ശരീരം, എന്റെ രക്തം, സ്വീകരിക്ക, സ്വീകരിക്ക, സ്വീകരിക്ക. ഒറ്റിക്കൊടുക്കപ്പെട്ട ഒരാളായത് ഹൃദയം തുറന്ന് പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ബലിയാണ് യഥാർത്ഥ ബലി. മുറിക്കപ്പെട്ട അനുഭവങ്ങളുടെ നടുവിൽ, ഒറ്റിക്കൊടുക്കപ്പെട്ട അനുഭവങ്ങളുടെ നടുവിൽ, തള്ളിപ്പറയപ്പെട്ട അനുഭവങ്ങളുടെ നടുവിൽ, തിരസ്കരിക്കപ്പെട്ട അനുഭവങ്ങളുടെ നടുവിൽ, എതിർക്കപ്പെട്ട അനുഭവങ്ങളുടെ നടുവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ബലിയായിട്ട് മാറണം. അങ്ങനെയുള്ളൊരമ്മ പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ആ അമ്മയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അങ്ങനൊരപ്പൻ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ആ അപ്പനിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അങ്ങനെ ഒരു അച്ഛൻ കുർബാന അർപ്പിക്കുമ്പോൾ ആ കുർബാനയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും.